ഇയാൾ പറയണ 40 ആളുകളുടെ 40 ആലിമീങ്ങളുടെ ഒപ്പ്. എന്തിനെ? നബാത്തി ഖുത്ബയുടെ പരിഭാഷ. വിഷയം എന്താണ്? യാഖൂത്തുൻ അതിയ എന്ന് പറഞ്ഞിട്ട് നബാത്തി ഖുത്ബക്ക് ഒരു മൂലയിൽ മൊയ്തീ മൂലയിൽ എന്ന് പറഞ്ഞ ആള് മൂലയിൽ കുത്തിരുന്നിട്ട് ഒരു പരിഭാഷ ഇറക്കി. ആ പരിഭാഷ 1915 ഇറക്കിയത്. അത് ഇറക്കി നോക്കുമ്പോ പണ്ഡിതന്മാരാരും, ഇയാൾ നിഷേധിക്കാൻ പറ്റുമെന്നല്ല ചോദിക്കരുത്, പണ്ഡിതന്മാരാരും അതിന് അംഗീകരിച്ചില്ല, പണ്ഡിതന്മാരാരും ഉൾക്കൊണ്ടില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? 40 ആലിമീങ്ങളുടെ ഒപ്പ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് എഴുതി ഉണ്ടാക്കി, എന്നിട്ട് അതിനെ നേരെ പുറത്തം തുന്നി ചേർത്തു, എന്നിട്ടാണ് ഇറക്കി. അങ്ങനെ ആ കാലഘട്ടത്തിലെ പൊന്നാനിയിലെ മഖ്ദൂംമാരിൽപ്പെട്ട മഹാനരായ പണ്ഡിതൻ ഇതിൽ ഒപ്പിട്ടു എന്ന് പറയപ്പെടുന്ന ആളുകളെ വിളിച്ചു. വിളിച്ചു വരുത്തി അന്വേഷിച്ചു നോക്കുമ്പോ ഇങ്ങനൊരു സംഭവമല്ല. അതിൽ വിളിച്ച ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട പുതിയ കത്ത് കുഞ്ഞവൻ ബാബ മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവരോട് ഞാൻ അങ്ങനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഇതിങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല എന്നറിഞ്ഞു. അങ്ങനെ ഈ മൂലയിലും എഴുതി മൂലയെ വിളിച്ചിട്ട് എന്തായി, അവിടുത്തെ നാട്ടുകാരൊക്കെ പാട് ഇങ്ങനെ കാര്യം ചെയ്തതല്ലേ, കൈ കൊട്ടി പുറത്താക്കുക എന്നുള്ളൊരു പരിപാടിന്റെ വന്ന് എന്തെങ്കിലും ബാധകം ചെയ്താൽ. ഇയാള് ഈ നബാത്തി ഖുതുബക്ക് ഈ 40 ഒപ്പുണ്ടാക്കിയതിന്റെ പേരില് അദ്ദേഹത്തെ പള്ളിയിൽ നിന്ന് കൈകൊട്ടി പുറത്താക്കി വഷളാക്കിയ സംഭവം ചരിത്രത്തിലുണ്ട്. തൊള്ളൊഴിച്ച് കുത്തിരുന്ന പോരാ, വിഷയം മനസ്സിലാക്കണം. നോക്കിയൊക്കെ തൊള്ളൊഴിച്ചിരിക്കുന്നു. എന്നിട്ട് അത് നിഷേധിക്കൂ എന്നാ ചോദിച്ചു. നിഷേധിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് വേറെ മൂലവര് പള്ളി കയറി നോക്കുമ്പോ ഈ പരിഭാഷ കണ്ടു നോക്കുമ്പോ അതിൽ 11 നമ്പർ മൂപ്പരൊപ്പ. സുബാനല്ലാ, എന്റെ ഒപ്പയിലുണ്ട്. ആ അത് നടക്കൂലല്ലോ, മൂപ്പരും ഇതിന് നോട്ടീസ് ഇറക്കി. ഒന്നുകൂടി താഴത്ത് ഇങ്ങനെ മരിച്ചു നോക്കുമ്പോ 19-ാമത്തെ ആള് 17 കൊല്ലം മുമ്പ് മരിച്ചാണ്. എന്നിട്ട് ആ പരിഭാഷയാണ് ഈ കുഞ്ഞുട്ടി സാധു മഹാസാധു അയാളും കയ്യെ പിടിച്ച് ഇറക്കണം, നിഷേധിക്കാൻ പറ്റും. എന്നിട്ട് അയാൾ പരിഹസിക്കുകയാണ്. ഖുതുബക്ക് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന ഹദീസ് ഉദ്ധരിക്കുന്നതിനെ പരിഹസിക്കുക. ഈ ഹദീസ് സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ പരാമർശിക്കപ്പെടാൻ എന്താ കാരണം? ബഹുമാനപ്പെട്ട ഇമ്രാനി തങ്ങൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്, നവവി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, റാഫി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാൻ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന്റെ ഫർളുകൾക്ക് ബാധകമാണ്, നിസ്കാരത്തിന്റെ ഷർത്തുകൾക്ക് ബാധകമാണ്, നിസ്കാരത്തിന്റെ സുന്നത്തുകൾക്കും ബാധകമാണ്. നിസ്കാരത്തിന്റെ ഫറളാണ് തക്ബീറത്തുൽ ഇഹ്റാം, അതിന് ബാധകമാണ്. നിസ്കാരത്തിന്റെ ഷർത്താണ് വുളു, അതിന് ബാധകമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ളുഹറിന്റെ സ്ഥാനത്ത് നിസ്കരിക്കുന്ന ജുമാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായി 2 ഖുതുബ നിർവഹിക്കൽ ഷർത്താണെങ്കിൽ ആ ഷർത്തിനും ഇത് ബാധകമാണ്. ആ ഖുതുബ എങ്ങനെയാണ് നബിയും സഹാബത്തും നിർവഹിച്ചതെങ്കിൽ അതേ ശൈലിയിൽ ഉപയോഗിക്കുക എന്നത് ഇതിന്റെ പരിധിയിൽ വരുന്നു. അതല്ലാതെ വെറും നിസ്കാരത്തിന്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ല. ഈ സാധുവിന് ഈ ഹദീത്ത് എവിടെ ഉദ്ധരിച്ചത് എന്ന് കൂടെ അറിയില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ച നിസ്കാരത്തിനെ പറ്റിയാ അല്ല. പിന്നെയോ ഈ ഹദീസ് ഉദ്ധരിച്ചത് വാങ്കിനെ സംബന്ധിച്ചാണ്. വാങ്കിന്റെ അധ്യായത്തിൽ വാങ്ക് കൂടെ ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതെങ്കിൽ ആ ഉദ്ധരിച്ച സഹീഹുൽ ബുഖാരി പോലും കാണാത്ത മൗലവി പിന്നെ എന്തിനാണ് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് സാന്ദർഭികമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ ആലോചിക്കുക, ഇങ്ങനെയാണ് ഇവരുടെ ഓരോ വിഷയവും സുന്നികളുടെ ആചാരത്തെ പരിഹസിക്കുക. എന്നിട്ട് ആചാരങ്ങൾക്ക് ചുളിവിലൂടെ വല്ല മൗലവിമാരോ മുജാഹിദുകളോ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ താക്കീത് ചെയ്യുക. ഒരു മൗലവിന്റെ ബാക്ക് തൂക്കി നോക്കൂ നിങ്ങള്. ഒരു മോന് മുജാഹിദു, ഒരു മോന് സുന്നിയാണ്, എന്താ ചെയ്യണ്ട്? ഉടനെ സുന്നിക്കനുസരിച്ച് ചെയ്തോട്ടെ. എങ്ങനെ? സുന്നിക്കനുസരിച്ച് എന്തൊക്കെ? ഖുർആൻ ഓതുക, പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റില്ല, മയ്യത്ത് ഖബറിൽ വെച്ചാൽ ട്യൂഷൻ കൊടുക്കുക, തൽക്കിൻ ആ പരിപാടിയൊക്കെ ചെയ്യുക, പിന്നെ മയ്യത്ത് മറാടിയിട്ട് 3-ാം ദിവസം നിൽക്കുക, 7-ാം ദിവസം നിൽക്കുക, 40-ാം ദിവസം നിൽക്കുക, 90-ാം ദിവസം നിൽക്കുക, ആണ്ടോടാണ്ട് നിൽക്കുക. അങ്ങനെ ആണ്ടാണ്ട് എത്രത്തോളം ആളാൻ കഴിയും അത്രത്തോളം ആണ്ട് നിൽക്കുക. ഇതൊക്കെ ആരുടെ അനുസരിച്ച് ചെയ്തോളുക? അതൊക്കെ എന്നിട്ട് നമുക്ക് തന്ത്രപരമായിട്ട് അവനോട് മെല്ലെ പറയാം തിന്നു കഴിഞ്ഞിട്ടേ. അങ്ങനെയുണ്ട് ചില ടീവ്. ഞാൻ
ഈ നമ്മൾ ഈ മൗലൂദൊക്കെ നടത്തുമ്പോളെ ചില ആൾക്കാർ, ഞാൻ ചോറ് കഴിച്ചു, ചോറ് തെറ്റല്ലല്ലോ ആണോ, ചെല്ലിയിട്ടില്ല കേട്ടോ ഇതല്ലേ. അങ്ങനെ എന്താ ചെല്ലുന്നത്? മുഹമ്മദ് നബിനോട് നേരക്ക് നേരെ ദ്വാരിക്കാം. أنت غفار الخطايا للذنوب الموبقات. أنت غفار الخطايا محمد نبي أن الله بولم بركاتا باهم بركنا لا هنا موبقاتا يا بابا الله بركولا بس انغل بورتيرو هنا انت محمد نبي نود بارني هذا اي براب اي بيت جلين داكيا چور مجايد آنو بارنيون تنولا ഓൻ അവിടെ ബഹിഷ്കരണം വരുത്തോ, ചോറിനോടല്ല ബഹിഷ്കരണം, അത് ഏത് ആവശ്യത്തിനും ഉണ്ടാക്കിയോ ആ ചോറ് അവൻ തിന്നൂല. എന്താടാ നേരെ മറിച്ച് ചില ആൾക്കാർ എന്താ അറിയാ, ചോറിനോട് ദേഷ്യം പിടിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. ഞാൻ ചോറ് തിന്നു ചെല്ലില്ല. ചിലോരും നിങ്ങളുണ്ടോ, ചിലോടത്ത് പള്ളിക്കൽ കൂട്ടുപ്രാർത്ഥന പാടില്ല. ചില മുജാഹിദ് എങ്ങനെ ചെയ്യാ അറിയോ, ഓരോ പള്ളിയിൽ പോയി കുടുങ്ങി നിൽക്കുക, എന്നാ അങ്ങനെ നിൽക്കുക. ഇതെന്താ നേർക്ക് കാണോ ആണ് കയ്യൊന്നിച്ചോ ഇല്ല, പിന്നെ എന്താ കാട്ടുണ്ട്, പിരിക്കുകയാണ്. ഓരോ സ്വഭാവം പറഞ്ഞിട്ടില്ല നിങ്ങള്. ഇയാളെ പേരാണ് ഗുളിക മൗലവി എന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. ഒന്നുമല്ല അതിൽ, ഗുളിക കച്ചവടമൊന്നുമല്ല. പിന്നെ റമദാൻ മാസത്തിൽ ഗുളിക കുടിച്ചാൽ നോമ്പ് പുറിയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഗുളിക കുടിച്ചുമ്പോ അതിന്റെ ഷർത്താണല്ലോ വെള്ളം കുടിക്കൽ, അത് വേറെ വിഷയം. അപ്പൊ പിന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് വ്യംഗ്യമായിട്ട് സമ്മതിക്കുന്നു. ഏതായിരുന്നാലും അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? മൂന്നാം ദിവസം നക്കുക, ഏഴാം ദിവസം നക്കുക. നമ്മൾ തിന്നലാണ്, നക്കല് ആരാണ്? വളഞ്ഞ വാലുള്ള ജീവിണ്ടല്ലോ, അതാണ് നക്കല്. അസ്ഹാബുൽ ബിദഅഇ കിലാബുന്നാർ അർത്ഥം എല്ലാവർക്കും അറിയും ചെയ്യും. മനസ്സിലായില്ലേ? വർഗസ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ. അപ്പൊ ഇയാളിട്ട് പറയാണ് അടിയന്തരത്തിനാണ് ചൂടാകുന്നത്. അടിയന്തരത്തിനെതിരെ അഥവാ മരണപ്പെട്ടവരുടെ പേരിൽ അന്നദാനം നടത്തുന്നതിനെയാണ് ഇവർ വിമർശിക്കുന്നത്. ആ വിമർശനം ശരിയായി ചിന്തിക്കുകയാണെങ്കിൽ ആർക്കെതിരെയുള്ള വിമർശനമാണ്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര ഭാര്യ മഹദിയായ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആരെങ്കിലും അവരുടെ അഹ്ലികാരിൽ നിന്ന് മരിച്ചാൽ കുറെ ആളുകളൊക്കെ പിരിഞ്ഞുപോയി, ഇല്ല അഹ്ലഹാ വഖാസതഹാ, അവരോട് ബന്ധപ്പെട്ടവരും കുടുംബങ്ങളും അവരുടെ സഹചാരികളും അവിടെ ഒരുമിച്ച് കൂടിയാൽ ഫഅമറത് ബിബുർമത്തിൻ, അതേ ഒരു പാത്രം വെക്കുകയും എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യുകയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമെന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതുപോലെ തന്നെ നാല് മദ്ഹബും ഇത് അംഗീകരിച്ചതാണ്. താബിഈകളിൽ പ്രമുഖനായ താബിഈ സാഊസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിൽ നിന്നും ഇത് സഹീഹായി ഉദ്ധരിക്കുന്നു. പൂർവികരായ മഹത്തുക്കൾ മുഴുവനും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് പഴയ കാലത്ത് ജാഹിലിയ സമ്പ്രദായത്തിൽ ഒരാചാരം ഉണ്ടായിരുന്നു, കുറെ ആളുകളെ കൂലിക്ക് വേണ്ടി കരയാൻ വേണ്ടി, മോങ്ങാൻ വേണ്ടി, കരയാൻ വേണ്ടി ചില പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ചില സമ്പ്രദായം, ചില ആചാരം പഴയ കാലത്തുണ്ടായിരുന്നുവെങ്കിൽ അതിനെതിരെ ഫുഖഹാക്കൾ പറഞ്ഞതിന് ഇവിടേക്ക് എങ്ങനെയാണ് ഫിറ്റാക്കുക? ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക്, കരയുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ബിദ്അത്താണ്, ഫിഖ്ഹിന്റെ കിതാബുകളിലുണ്ട്. വൽ ജംഉ ലിൽ ഇത്ആമി ഖൈറു സനീഇ, ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ കുറച്ച് ആളുകൾ വിളിച്ചു വരുത്തല് അത് നല്ല പ്രവർത്തനമാണ്. അബൂദറിൽ ഗിഫാരിയുടെ സംഭവം താരിഖു ഉമ്മുൽ വൽ മുലൂക് എന്ന ഗ്രന്ഥത്തിൽ സഹിഹായി റിപ്പോർട്ട് ചെയ്തത് കാണാം. ബാബു ഇത്ആമി ത്ആമി മിനൽ ഈമാൻ, ഭക്ഷണം കൊടുക്കുക എന്നത് ഈമാനിൽ പെട്ടതാണെന്ന് സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം. അതുകൊണ്ട് ഒരിക്കലും വിമർശിക്കേണ്ട. പിന്നെ ഇയാൾ പറഞ്ഞ എന്താണ്, നേരിക്ക് നേരെ ദുഹർക്ക മൗലൂദിൽ. എന്താ ദുഹർക്കല്? അന്ത ഗഫാറുൽ ഖതായ ആരോട്? മുഹമ്മദ് നബിയോട്. ഹാദാ ഐദൻ വിടലുൻ അളീം, ഇത് വലിയൊരു വിടല.
കാരണം യാ വലിയൽ ഹസനാത്തി യാ റഫീ ദറജാത്തി എന്ന് തുടങ്ങുന്ന അവിടെ മുതൽ അല്ലാഹുവോട അതിന് മൗലൂദ് ഓതി ശീലം വേണ്ട. അയാൾ എന്നെ പറഞ്ഞ എന്താ ചോറ ഇന്നലുള്ളൂ ചെല്ലലില്ല, എന്നെങ്ങനെ കിട്ടുക? ഒരു സംബോധനത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിലേക്ക് മേലെയായ ആളിലേക്ക് തെറ്റുക എന്നുള്ളത് ഖുർആനിലും ഹദീസിലും കാണാം. തവസ്സുലിന്റെ ഹദീസിൽ കാണാം, യാ മുഹമ്മദ് അല്ലാഹുമ്മ ശഫീഹു ഫിയ്യ. അവിടെ യാ മുഹമ്മദ് എന്നുള്ളതിന് ശേഷം അല്ലാഹുമ്മ എന്നാണ് മുഹമ്മദ് നബിനെ അല്ലാന്ന് വിളിച്ചതാ? അങ്ങനെയാണോ? തുർമുദിയിലില്ലേ, ഇബ്നു മാജയിലില്ലേ, അംഗീകൃതമായ ഹദീസ് അല്ലേ, സഹീഹ് അല്ലേ, ഇങ്ങനല്ലേ? അതിന് എന്ത് ഖുർആൻ, എന്തത്തെ ഹദീസ്? ഇയാൾക്ക് കുറെ മിമിക്രി അറിയാം, വേറെ ഒന്നും അറിയില്ല. മിമിക്രി എം യു ക്രിക്രി വൈ എന്ന് പറയാം, അതേ ഇറ്റൊക്കെ അറിയൂ. അങ്ങനെ തന്നെ വളരെ വിഷയമുണ്ട്. കണ്ടില്ലേ നിങ്ങള്, ഉമർമാല ഉമർ മൗലവി, കെ ഉമർ മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാള് കാര്യപ്പെട്ട ആളാണ്. ആദ്യം കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും ഏയ് കെ എൻ എമ്മിന്റെ പ്രസിഡന്റും പ്രായം കൂടിയപ്പോ വൈസ് പ്രസിഡന്റും ആയി. ലഫ്ലിന്റെ സിയാദത്ത് മേലാന്റെ സിയാദത്തിന്റെ മേൽ അറിയിക്കണം എന്നാണ്. കെ ഉമർ മൗലവി അയാളുടെ വയറ്റിൽ കണ്ടില്ല നിങ്ങള്? യമൻ അലൂദു ബിഹി മിനൽ ഖുവാലി മുതവല്ലി അന്നദുനു മിനൽ ഖഹാരി അന്തല്ലദി ഔജത്തനി വവൈതനി തഹത്തൽ മൗല്ലത്തിൽ ഉബതൽ അഖദാരി അദുഉക ദഅവതഹൈരി മുതഹയ്യിരി ഫിൽ കൗനി വൽ മലകൂത്തി വൽ അസ്റാരി. ഇത് തിരുത്തിയിട്ട് പോരെ മൗലവിമാരെ, പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കെതിരെ കുതിര കയറാൻ. എന്നിട്ട് അയാള് പറയാണ്, പാപം അല്ലാ പോലും ഒറുക്കൂല. അല്ലാന്റെ അഭ്യന്തര കാര്യങ്ങളിൽ എങ്ങനെ ഇയാൾ ഇടപെടുന്നു? സബൂൽ മൂബിക്കാത്ത് എന്നാണ് ശിർക്കല്ലാത്തൊക്കെ അല്ല പൊറുക്കുന്നാണ് ഹബീബായ റസൂലുള്ളാഹി. ഖുർആനും പറഞ്ഞതെന്താണ്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയണ്ട. വയഗ്ഫിറു മാ ദൂന ദാലിക്, ഏയ് ശിർക്ക് അല്ലാത്തത് മുഴുവനും അല്ലാഹു തആല പൊറുക്കും. ലിമൻ യശാ, ഉദ്ദേശിച്ചവർക്ക്, മൗലൈമാർക്കല്ല. ഓൽക്ക് പുറത്തെടുക്കൂല, ഖിയാമത്ത് നാൾ വരെ പുറത്തെടുക്കൂല. ഹത്താ ഇർതദി ബിദഅത്തു എന്നാണ് ഒമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിലുള്ളത്, തബറാൻ ഉദ്ധരിച്ച ഹദീസിലുള്ളത്. വേറെ വിഷയം, ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്താൽ രക്ഷയുണ്ട്, കോമാളായിട്ട് കൈ പിരിച്ചാ പോരാ. എന്നിട്ട് ചില മുജാഹിദീങ്ങൾ എന്താ പള്ളി ചെന്നാ ചെയ്യൽ? കൂട്ടു പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതെ ഇങ്ങനെ പിരിക്കലാണ്. പിരിക്കണം ഏതാ ദീസിലുള്ളത്? തലയ്ക്ക് പിരി ഉണ്ടാവും ഇറ്റക്ക്, അങ്ങനല്ല ഇങ്ങനെയൊക്കെ പറയല്. ഇങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ട്. അങ്ങനെ ആ വിഷയങ്ങളിൽ പെട്ടതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ വിമർശിക്കുന്ന വിഷയത്തിൽ പെട്ടതാണ് മൗലിദ് ആഘോഷം എന്നത്. ഈ മൗലിദിന്റെ വിഷയത്തിലും ഇവർക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു മൗലവി പറയുന്നത് നോക്കൂ, ഒന്നുകിൽ കറാഹത്ത്, അതല്ലെങ്കിൽ ഹറാമ്. ഇങ്ങനത്തെ ഒരു മൗലിദ് ആഘോഷമില്ല, മുസ്ലിം ലോകത്തെ ഏകാന്തമായ തീരുമാന പ്രകാരം അനുവദനീയമല്ല തന്നെ. അതിനാൽ മൗലീദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം. ഇതിൽ രണ്ടൊന്നാകാരണെന്താണ്? ഒന്നുകിൽ മക്രൂഹ്, കറാഹത്തായ കുറെ സംഗതി ഉണ്ടല്ലോ. കറാഹത്താണ് എടുത്താൽ കൂലില്ലാത്ത, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ്, അതിനെ കറാഹത്ത് എന്ന് പറയുന്നത്. ഹറാമ് പറഞ്ഞാലോ? ഇപ്പൊ നോണാറേ എ പി അബ്ദുൽ ഖാദർ മലി കോടതിയിൽ ഫൈൻ ഇട്ടിയാണല്ലേ, അതുപോലെ തന്നെ പറഞ്ഞാണ്. നമ്മൾ വെറുതെ ഉദാഹരണമാണ് പറയുന്നത്, ആരും കോപിക്കരുത് അല്ലേ. അപ്പൊ അങ്ങനെ ഹറാമായ കാര്യം പോലെയാണ്. രണ്ടിൽ ഒന്നാകാനാ തരള്ളത്, മൂന്നാമത്തെ ഒന്നാവൂല. അങ്ങനല്ലേ പറഞ്ഞത്? എന്നതണ്ടങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം മർഹൂം കെ ഉമർ മൗലവി ഖബറിന്റെ ഉള്ളിൽ എഴുതിയതാ? മർഹൂം അപ്പോഴല്ലേ അകല്, ഏതായിക്കോട്ടെ, ഇതും എഴുതിയത് വായിച്ചതാണ്. ഞാൻ അയാളെ പറ്റി പറഞ്ഞാലോട്ടോ, അത് വേറെ വിഷയം. കാരണം അയാളെ കയ്യിൽ പത്രം സാറ് പി കെ മൂസ മൗലവി ഇതിന് സൈൻ ചെയ്ത ആള്, പുളിക്കൽ തന്നെ അല്ലേ, പുളിക്കൽ പി സെയ്ദ് മൗലവി, അയാൾക്കൊരു പേരുണ്ട്. ഇപ്പൊ നമ്മളെന്താണ് അതിനെ പറ്റി പറയുന്നില്ല. കെ എൻ ഇബ്രാഹിം മൗലവി വെള്ളത്തിന്റെ അടി കോക്കിട്ട മാസം കാണലും പേര്. ഡോക്ടർ എം ഉസ്മാൻ പ്രസിഡന്റ് കേരള ജമിയത്തുൽ ഉലമ, കെ പി മുഹമ്മദ് മൗലവി സെക്രട്ടറി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. കണ്ടില്ലേ നിങ്ങള്, ഓരോക്കെ ഒപ്പിട്ട ഉക്ക. ഈ ബുക്കിൽ പറയുന്ന എന്താണ്? ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലൂദായാലും ശിർക്കിൽ നിന്ന് രക്ഷയില്ല. അതിനാൽ മൗലൂദായ മൗലൂദൊക്കെയും ശിർക്കാകുന്നു.
മൗലൂദായ മൗലൂദ് ഒക്കെയും ശിർക്കാകുന്നു എന്ന് ഈ മൗലവി, കറാഹത്താണ് എന്നാ മൗലവി, അല്ലെങ്കിൽ ഹറാമാണെന്നാ മൗലവി ചോദിക്കട്ടെ. മുജാഹിദുകളെ, നിങ്ങൾ ഏത് മൗലവിയുടെ അടുക്കലാ, ഏത് മൗലവിയെയാണ് തഖ്ലീദ് ചെയ്തത്? ഈ മൂന്ന് അഭിപ്രായം കൊണ്ട് നിന്നോ? ഇല്ല. 1952 വരെ മുജാഹിദുകളും മൗലിദ് ആഘോഷം നടത്തിയിരുന്നില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല മദ്രസകൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരുന്ന ഡേറ്റ് റബീഉൽ അവൽ 12 അല്ലേ? ഉദയഗിരി മുതൽ അസ്തമാനഗിരി വരെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏതെല്ലാം ഭാഗങ്ങളുണ്ടോ അവിടെയൊക്കെ ഈ ആചാരം ഇല്ലെന്ന് പറയാൻ നിർവാഹമില്ല. ആ മഹാനുഭാവന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനം വന്നെത്തുമ്പോൾ ഒരു മുസ്ലിമിന് എങ്ങനെ സന്തോഷം കൊണ്ട് ചാഞ്ചോടോതിരിക്കും? അൽ മുർശിദ്. അങ്ങനെ അൽ ഇർഷാദിലുണ്ട്, അൽ മുർശിദിലുണ്ട്, ഇതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങളിലുണ്ട്. എന്നിട്ടൊരു പറയാം, മൗലീദ് കണിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നത് എന്ന് തഴവ പാടിയില്ലേ? തഴവന്റെ നേരെ പുറത്തന്നല്ലേ നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. തഴവി തന്നെയുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്ന മൗലവിമാർ അൽ ഇർഷാദ് എന്നവരുടെ പത്രത്തില്, അൽ മുർഷിദ് എന്നവരുടെ പത്രത്തില്, ഇന്നും റഫറൻസിന് വേണ്ടി എടുത്തു വെക്കുന്ന പുസ്തകം എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞത്. ഇപ്പൊ ഒരു സമയമല്ല, ഒരുപാട് വിഷയമാണ്. ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്നു നോക്കാം, യാതൊരു കുഴപ്പമില്ല. എടുത്ത് മണ്ടരുത് എന്ന് മാത്രം, തട്ടി തറഞ്ഞു പോകുള്ളൂ, മുളണ്ടു വട. അപ്പൊ ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, അപ്പൊ അൽ മുർഷിദിൽ അങ്ങനെയുണ്ട്, അൽ ഇർഷാദിൽ അങ്ങനെയുണ്ട്, അൻസാരിയിൽ അങ്ങനെയുണ്ട്, ആദ്യകാലത്ത് അൽമനാറിലുമുണ്ട്. അതുകൊണ്ടാണ് അവരോട് പറയാനുള്ളത്, മൗലീദ് കണിക്കല് നിങ്ങളും പതിവുള്ളതാ, 52 ശേഷവും തുടരുന്നതാ, അൽ മുർഷിദിൽ നീ നോക്കിയാൽ കാണുന്നതാ, ഇർഷാദതും ഇത് വ്യക്തമായി പറയുന്നതാ. സുഹൃത്തുക്കളെ, ലത്തീഫ് മൗലവി പണ്ട് റബീഅതിൽ വഅദും നടത്തിയിട്ടുണ്ട്, മനാറതിൽ നീ നോക്കിയാൽ കാണുന്നതാ, പുറമൊന്ന് ലക്കം 9 വിവരിച്ചതാ. ഇങ്ങോട്ട് 2 പാടുമ്പോ അങ്ങോട്ട് 16 പാടും. അവ മൗലിദ് ആഘോഷത്തിനെ സംബന്ധിച്ച് അവർ ശിർക്ക്, അങ്ങനെ പല വിഷയങ്ങൾ പറയും. ഇൻഷാല്ലാ ചോദ്യോത്തര വേളയിൽ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വളരെ വിഷയമാണ്, വിശാലമാണ്, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എന്നിട്ട് മൗലിദ് ശിർക്കാക്കിയിരുന്ന മൗലവിമാര് ചില മക്ബറകളിൽ ആവശ്യത്തിനും അനിവാര്യതക്കും വേണ്ടി കത്തിച്ചിരുന്ന നിലവിളക്കിനെതിരെ ഉറഞ്ഞുതുള്ളിയിരുന്ന ആളുകൾ ആവശ്യമുണ്ടെങ്കിൽ കത്തിക്കുന്ന ആ മൗലവിമാരെ ഇന്ന് എവിടെയെത്തി? ഇന്ന് അവര് ദീപം തെളിക്കാൻ തുടങ്ങി. നോക്കൂ ഒരു മൗലവിയുടെ ചരിത്രം. ദീപം തെളിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് ദീപം കൊളുത്തുന്ന ചിത്രമാണ് സലാഹുദ്ദീൻ മദനിയാണത്. ചവറ കൊച്ചിയിൽ ചാമറ കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ മദനി, സ്വാമി പുരന്ദരാനന്ദ, കുര്യാക്കോസ് ഫാദർ മുണ്ടാടെ എന്നിവർ ദീപം തെളിയിച്ചപ്പോൾ വയനാട മുജാഹിദാണ്, അതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞത്. ഇവരിങ്ങനെ പറയുമ്പോൾ ഓരെ പറ്റി, അത് പിന്നെ ഈ കള്ളൂടിയമാരും തല്ലൂടി അങ്ങനെയാണ്. കുറെ കൊലക്കേസും കുറെ കേസുകൾ അങ്ങനെ തെളിയിലുണ്ടല്ലോ. ഇപ്പൊ 2 ഗ്രൂപ്പാവുമ്പോഴാണ് ഓല് ദീപം കൊളുത്തിയതും ഓല് കത്തിച്ചതും ഓല് അങ്ങിട്ടാക്കിയതും ഓല് ഇങ്ങിട്ടാക്കിയതും. അതുകൊണ്ട് നിലവിളക്കിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കെതിരെ ഉറഞ്ഞു നിൽക്കുന്ന മൗലവിമാരെ, നിങ്ങളുടെ തറവാടിന്റെ ഖബർ ഞങ്ങൾ മാന്തുമെന്നാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. മനസ്സിലാക്കിയത് മുജാഹിദ് മൗലവിമാർ ചെയ്തതാണ്. ഇനി നിങ്ങൾക്കറിയോ, അമ്പലത്തിൽ തേങ്ങ ഉടക്കൽ ആരെ പരിപാടി? മൗലവിമാരെ. നോക്കൂ നിങ്ങൾ ആ മൗലവിമാരെ ചര്യങ്ങള്. കഴിഞ്ഞില്ല, മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ
മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. കണ്ണങ്ങളെ, ബ്രിട്ടീഷ് ചാരന്മാർ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞ് വഹാബി പ്രസ്ഥാനം ബ്രിട്ടീഷ് ജാര സന്തതിയാണ് എന്നുള്ള പുസ്തകം രചിച്ചപ്പോ രണ്ട് മുജാഹിദിന്റെയും പക്ഷത്ത് നിന്ന് ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ എന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ ഒരു മൗലവിയാണ് മങ്കട അബ്ദുൽ അസീസ് മൗലവി. അയാൾ ഏത് സാരഥ്യാണ് വഹിച്ചിരുന്നത്? മൗലവി എന്നെ പറയട്ടെ, അയാളുടെ ഏതാണ് അയാളുടെ പിന്നെ സംഘടനാപരമായ ബന്ധം പറയട്ടെ. മൗലവി പറയും, അയാൾ ഒരു സംഘടനാ ഭാരവാഹി എന്നല്ലോ, അയാളൊരു സാഹിത്യകാരൻ എന്നൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നല്ലാതെ, നാ സംഘടനാ ഭാരവാഹി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. അതെന്നെ കേട്ടോളി. അപ്പൊ സംസ്ഥാന പ്രസിഡന്റ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് തേങ്ങ ഉടക്കൽ കർമ്മം അമ്പലത്തിൽ വെച്ച് നിർവഹിച്ചു. നിഷേധിക്കാൻ കഴിയോ? ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സമുദായത്തില് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും മന്ദക്കം ഇത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ മുതിർന്നിട്ടുണ്ടെങ്കിൽ മക്കളെ, ആ കലം അടുപ്പിൽ നിന്ന് മാങ്ങി വെക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സംസാരിക്കുമ്പോ സൗണ്ട് കുറയ്ക്കരുത് കേട്ടോ. എന്നിട്ട് പല വിഷയങ്ങളും പറഞ്ഞ് വിമർശിക്കാം. നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്? സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതെല്ലാവരും കണ്ടതാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിട്ട് അത് മടകൂരിയതാണ്, അത് മറ്റൊരുതാണ്, മറിച്ചൊരുതാണ് എന്ന് പറയാം. ഇയാളിപ്പോ മടകൂരികൾക്കെതിരെ ഒരു വടി കിട്ടിയ പാഞ്ഞടിക്കുക. എന്നാ മൗലവി ഭാഗത്തിന്റെ കഥ എന്താ? ഇയാൾ എന്നെ ഉറഞ്ഞു നുള്ളുന്നത് കണ്ടോ? ഇയവരുടെ സ്ഥാപനത്തിൽ നടക്കുന്ന പേക്കൂത്തുകളെ സംബന്ധിച്ച് മൗലവി എന്നെ പറയുന്നു നോക്കൂ. നിങ്ങളെ അദ്ദേഹം പറയട്ടെ വിഷയം. നമ്മൾ മുജാഹിദികൾക്ക് അറിയാത്ത കുറെ വിഷയമുണ്ട്. ഇപ്പൊ ഈ മ്യൂസിക് ഭയങ്കര തെറ്റാത്. ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടത് ഇവിടുത്തെ സ്കൂളില് നല്ല മ്യൂസിക്കും റിക്കാർഡ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നാ. എന്തിനാ കൂട്ടരങ്ങളിൽ കമ്മിറ്റി സ്കൂൾ നടത്തണേ, പിരിച്ചുവിടുന്നത്? നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ സ്കൂൾ നടത്തണേ. NSSR സ്കൂൾക്കും ക്രിസ്ത്യാനികളുടെ സ്കൂൾക്കും പോയാ ഓലെ സംസ്കാരം പഠിക്കും. അതുകൊണ്ട് നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ സ്കൂൾ ഉണ്ടാക്കണേ. ആ മുസ്ലിമുകളില്ല, മുസ്ലിം ഉണ്ടെങ്കിൽ ഓലോട് പറയണം ഇത് ഇസ്ലാമിക കമ്മിറ്റി നടത്തണാണ്, അതിനനുസരിച്ചേ ഇവിടെ ഉണ്ടാവുള്ളൂ. ആട്ടവും പാട്ടും കൂത്താട്ടവും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കുട്ടികൾ, ചെറിയ കുട്ടികൾ പാടിക്കോട്ടെ, കഥ പറഞ്ഞോട്ടെ, അതൊന്നും ഇവിടെ കുഴപ്പമില്ല. എവിടുന്ന് കിട്ടി കിട്ടി മ്യൂസിക്? സംഗീതോപകരണങ്ങൾ ഹറാമാണെന്ന് പറയുന്ന കർശനമായ ഹദീത്തുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തിനധികം നമ്മളെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളെ വേഷം കണ്ട കാർക്കിച്ച് തുപ്പാൻ തോന്നും. അല്ലേ ഇസ്ലാമിക കമ്മിറ്റികൾ നടത്തുന്ന എന്നൊക്കെ കമ്മിറ്റിയിൽ എടുക്കുമ്പോ തന്നെ പറഞ്ഞൂടെ, ഇത് ഇസ്ലാമിന്റെ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനമാണ്. ഇവിടേക്ക് വരുമ്പോ പർദ്ദട്ട് വരണെന്ന്, എന്നിട്ടോൾ അരക്കജും മുക്കാക്കജും സാരിയും പള പുറത്തും അവല കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നേ. എന്നാ പിന്നെ നിങ്ങൾ സ്കൂൾ നടത്തണോ? NSSR അയച്ചു കൊടുത്തൂടെ? അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സ്കൂൾ കാരണം അയച്ചോടെ? നമ്മളെ സംസ്കാരം പഠിപ്പിക്കാനാ നമ്മൾ സ്കൂൾ നടത്തണേ. ഇതൊന്നും പറയാൻ പാടാരുമില്ല, അതുകൊണ്ട് അതൊക്കെ അങ്ങനെ വളരുന്നേ. അയാൾ പറഞ്ഞുണ്ട് നിങ്ങള് മുജാഹിദുകളോട്, നമ്മളെ മുജാഹിദികൾക്ക് അറിയാത്ത കുറെ സംഗതി എന്ത് പറഞ്ഞിട്ട് അയാൾ തുടങ്ങിയത്. ഇത് സ്വകാര്യമാണ്, ആരും പറയരുത്, ആരും പറയരുത്. കാരണം ഓല് തമ്മിൽ നടത്തിയൊരു വിഷയം, നമ്മളെ മുജാഹിദ് മഹലിൽ നടപ്പാക്കേണ്ട കുറെ വിഷയങ്ങൾ. എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നുണ്ട് സ്ത്രീധനം വേണ്ട, ആറാമാന്ന് പറയാം, ഞങ്ങൾ തന്നെ പോയി വാങ്ങുക. നിങ്ങൾ എന്ത് മുജാഹിദീങ്ങളാ ഇയാൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ വിഷയം മുജാഹിദീങ്ങളുടെ രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്ത വിഷയമാണ്. പിന്നെ എങ്ങനെ കിട്ടിയത്? അത് വല്ല ജിന്നുകളും കൂടെ നിന്നായിരിക്കും, അങ്ങനെ കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയാണല്ലോ, ജിന്നുകളെ വിഷയത്തിലൊക്കെ കടക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബെ, അത് വളരെ വിശാല, അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഇത്തരം പരിപാടി മുഴുവൻ ഇങ്ങനെ ഒക്കെ മജുദൂബിങ്ങൾ ഒക്കെ തോന്നി വന്ന് തോന്നിയ മൗലവിമാർ തോന്നിയത്. ഇപ്പൊ ഒരു മൗലവി APJ അബ്ദുൽ ഖാദർ മൗലവി കോടതിയില് പലിശ കിട്ടാൻ വേണ്ടി കേസ് കൊടുത്തു. ഈ മൗലവിമാർ ഇവർ ഇങ്ങോട്ട് എതിരെ പറയുമ്പോ ഇവർ അങ്ങോട്ട് പറയണ നോക്കി നിങ്ങള്. ആ മടകൂരിന്റെ ഒരാൾ അലിമദനി പറയട്ടെ, മറ്റേ മൗലവിക്ക് ഒറ്റപ്പാലം റെന്റ് കൺട്രോൾ മുൻസിഫ് കോടതി മുമ്പാകെ ബഹുമാന്യനായ APJ അബ്ദുൽ ഖാദർ മൗലവി എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത്. ഇതിൽ എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? വരെ നിങ്ങൾ പലിശ ലഭിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. എതിർകക്ഷിയാൽ ഹരജിക്കാരന് വരേണ്ട താഴെ ചേർത്ത പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും മേലാൽ വസൂലാവുന്നത് വരെ 6% പ്രകാരമുള്ള പലിശയും
പിന്നീട് മുറി ഒഴിഞ്ഞു കിട്ടുന്നത് വരെ പലതുമുണ്ട്. നോക്കൂ നിങ്ങൾ, പലിശ ലഭിക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ട് ഇവരാരെങ്കിലും ഒരക്ഷരം പറഞ്ഞ് ഏതെങ്കിലും ഒരു നേതാക്കന്മാർ എ പി എ തിരുത്തിയോ? നമുക്ക് ചോദിക്കാനുള്ളത് എ പി എ തിരുത്തിയോ എന്നാ. എ പി എന്ന് പറഞ്ഞാൽ വന്നേരാ എ പി സ്റ്റാർ അല്ല കേട്ടോ, മക്കത്തെ മുത്തുനബിന്റെ നാട്ടിൽ തന്നെയാണല്ലോ അബൂജഹലും. അപ്പൊ ചിലപ്പോ ഒരേപോലെ അറിയപ്പെടാം. എ പി ഇപ്പോ എ പി അബൂബക്കർ മുസ്ലിയാർ, എ പി അബ്ദുൽ ഖാദർ മൗലവി, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, ഇ കെ പരദഭൂഷൺ, കെ പി മുഹമ്മദ് മുസ്ലിയാർ, കെ പി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഇനീഷ്യൽ പലരും അറിയപ്പെടും. അപ്പൊ വേറെ വിഷയം. അപ്പൊ ഏതായിരുന്നാലും അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ആലോചിക്കുക. ഈ രൂപത്തിൽ പരസ്പരം ഉറഞ്ഞു തള്ളുക, എന്നിട്ട് സമുദായത്തിന്റെ ഇടയിൽ അവർ വലിയ മാന്യന്മാരായി ചമയിക്കാൻ വേണ്ടി ചില മാറ്ററുകളൊക്കെ പറയുന്നത്, അവർ തന്നെ അതിൽ നിന്ന് ഊരാൻ വേണ്ടി ശ്രമിക്കുക. പറയുന്നതൊന്ന് വേറെ, കാണിക്കുന്നതൊന്ന് വേറെ. ഇപ്പൊ സ്ത്രീധനത്തിനെതിരെ ശക്തിയായി പറയുന്ന ആൾക്കാരാണ്, മുസേഫ് കൊടുത്താൽ മതി മെഹർ, അതല്ലാതെ വേറൊന്നും മെഹർ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് കൂടുതലുള്ള സ്ഥലത്ത് പോയി പെണ്ണിട്ടുന്ന മൗലവിമാരുണ്ട്. ചില മൗലവിമാർ സ്ത്രീധനം വാങ്ങാറുണ്ട്. നമ്മളെ ഗുളിക മൗലവിനെ പറയും, നോക്കൂ നിങ്ങൾ. എല്ലാ നാട്ടിലുള്ള ഏകദേശം നമുക്കറിയാം. എന്താ എല്ലാരും പെണ്ണന്വേഷിക്കുമ്പോ, ഞാൻ മുജാഹിദാണ്, ഒരു അത്യാവശ്യം വേണം, പിന്നെ സൗന്ദര്യം അത്യാവശ്യം വേണം. സൗന്ദര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുപ്പ്. അപ്പൊ കർത്തോലൊക്കെ എന്താക്കണം? കുയ്യൂത്തി കുഴിച്ചിടണം. ശരിയാണ്, പിന്നെ കുയ്യൂത്തി കുഴിച്ചിടണം. അപ്പൊ ഇയാള് ചോദിച്ചാൽ എന്താണ്? ഞാൻ മുജാഹിദാണ്, എന്നാലും ലേസൊക്കെ വേണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കലുണ്ട്. ഒരു ഊടിന്റെ വരന്റെ ഉള്ളിൽ വെച്ചിട്ട് ഓർക്ക് പെരിന്തൽമണ്ണ ചേർത്ത പ്രസംഗ. ഇങ്ങനെ ഇവരെന്നെ ഇവരുടെ വാദത്തിനും പ്രവർത്തനത്തിനും പ്രമാണത്തിനും എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒരു വിഭാഗം വരും, യഖൂലൂന മാ ലാ യഫലൂൻ വയഫലൂന മാ ലാ യുമറൂൻ. ഒരു പറയുന്നതല്ല ചെയ്യുക, നിർദ്ദേശിക്കപ്പെട്ടതല്ല പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ലക്ഷണമുള്ള ആൾക്കാർ വരലുണ്ട്. എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ സുന്നത്തെ അമായത്തിന്റെ പണ്ഡിതന്മാർ പ്രമാണ സഹിതം പറയുമ്പോൾ അതിനെതിരെ സുന്നത്തെ അമായത്തിന്റെ ആളുകളെ ദൂരമായി തെറി പറയാം. ഒരു മൗലവി പറയുന്നു, നോക്കൂ, പൂരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും? ഉളുപ്പുണ്ടോ? പേരോട് എന്തൊക്കെ വിചാരിച്ചിട്ട് എവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും? ഉളുപ്പുണ്ടോ? മുനാഫിക്കല്ലേ ഇയാള്. കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയ മൂപ്പർ വിളിച്ച്, കഴുതക്ക് അമേദ്യം കണ്ടാലുണ്ട് ഇത്ര ഒരു എലി. ആ എലിയ മൂപ്പർ വിളിച്ച്, ഇവിടെ വന്നാൾക്ക് ഫുള്ളൊരു സഹ, ഇവിടെ വന്നാൾക്ക് ഫുള്ളൊരു സഹ. ഇബിലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം ദോല സംസ്കാരം. സുന്നത്തെ അമായത്തിന്റെ പണ്ഡിതന്മാർ വന്നരായ എ പി ഉസ്താദിനെ, അതുപോലെ തന്നെ പേരോട് ഉസ്താദിനെ, അതുപോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ക്രൂരമായി ചീത്ത പറയുക എന്നത് അവരുടെ എക്കാലവുമുള്ള ശൈലിയാണ്. ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യനായ നേതാവ് മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ടവർ ഈ അടുത്ത പ്രദേശത്തുകാരനാണ്. ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് മുസ്ലിമാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് കത്ത് കൊടുത്ത മൗലവിമാരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. ഈ രൂപത്തിൽ തെറി അഭിഷേകം ചെയ്യുമ്പോ അങ്ങനെ തെറി പറയാൻ പറ്റുമോ? തെറി പറഞ്ഞ മൗലവി തന്നെ പറയട്ടെ വിഷയം. അദ്ദേഹം പറയുന്നത് നോക്കുക നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഒരു മുഅ്മിനിന്റെ നാവിന്ന് ചീത്ത വരൂല, ഒരു മുഅ്മിൻ തെറി പറയൂല, ഒരു മുഅ്മിൻ അശ്ലീലം പറയൂല, ഒരു മുഅ്മിൻ ചീത്ത പറയുകയില്ല, അതിന് മുഅ്മിന്റെ നാവ് പറ്റൂല. അപ്പൊ പിന്നെ ഇയാൾ ആരാ? നിഷ്കലം. ഒരു മുഅ്മിനിന്റെ നാവ് ഇന്ന് തെറി പറ്റൂല, അങ്ങനെ മുഅ്മിന്റെ നാവ് അതിന് പറ്റൂല എന്ന് ഇയാൾ തന്നെ പറയാം. എന്നിട്ട് അയാൾ തന്നെ തെറി പറയും ചെയ്യാം. ആരടാ വീട് എടുക്കണേ? ആ കുറ്റിന് തരൂ എന്ന് പറയുന്ന പോലെ അല്ലേ? ഇങ്ങനെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് സ്വന്താണെങ്കിൽ തിരക്കേടില്ല. സുന്നത്തിയമായത്തിന്റെ ആളുകൾ മാത്രല്ല, ഇപ്പൊ ജിന്നി വിവാദത്തിയപ്പോ മുജാഹിദികൾ മറ്റേ മുജാഹിദികൾ ഇതിലും അപ്പുറം തെറി പറയൽ തുടങ്ങി. സക്കരിയ സലായി എന്നെ പറയട്ടെ, ആ പറയട്ടെ. പൊട്ടന്മാരെ, പൊട്ടന്മാരെ, പരമവിധികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ട പോയത്തക്കാരെ, കാട്ടാളന്മാര്, പരമവിധികളെ, മൈക്കകളെ,
കൂതന്ത്രക്കാരെ, പരമവിദ്ധികളെ, പൊട്ടന്മാരെ, നോണവരെ, ഉള്ളിപ്പുണ്ടോ? പടവുജ 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 വൃത്തികെട്ടവന്മാരി ആസനത്തിൽ ഊതലേ, ആസനത്തിൽ ഊതാന്നല്ല മനസ്സിലായോ, അതിന് അറബി ദുബറിൽ ഊതാ. എന്നിട്ട് അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവും മടവും ഹുസൈൻ മടവൂരിന്റെ നല്ലോണങ്ങൾ പാക്ക് ചെയ്ത് കണ്ട് ടഫൻ ചെയ്ത് കണ്ട് തൊണ്ടയും അറിയിട്ടുണ്ട്. അനുഭവത്തിന്റെ എന്താ സിദ്ധമീൻ കട്ടളം മരിച്ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. പൊട്ടന്മാരെ, ആരായി മനുഷ്യത്തമ്മാടി? ചെറിയമുണ്ട അബ്ദുൽ അമീദ് മദനി മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ, കുറച്ച് മാന്യനായതുകൊണ്ട് മൂപ്പര് കൊടുത്തില്ല. ആ മാന്യത ഇപ്പൊ കണ്ടത്, മോന്തൊക്കെ ഒന്നേ മൂപ്പര് കൊടുക്കാൻ തോന്നുള്ളൂ. ഇപ്പൊ കണ്ട ആൾക്കാർ മൂപ്പര മോന്ത കണ്ടാലോ രണ്ടു കൊടുക്കാൻ തോന്നൂലേ. ഇങ്ങനെ ഈ വിഭാഗം പരസ്പരം തെറി പറയാം, അതുപോലെ പോളിസിയാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള വിദേഹത്തുകാരുടെ പോളിസിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് ഉണർത്താനുള്ളത്, ഇത്തരം ചീത്ത പറയുന്ന, പരസ്പരം കലഹിക്കുന്ന, പറയുന്നതിനെതിരെ ചെയ്യുന്ന, അതുപോലെ പ്രമാണങ്ങൾക്ക് നിരുദ്ധമായ ആദർശം വെച്ച് പുലർത്തുന്ന അത്തരം വിഭാഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അക്കായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ഉറക്കാൻ ഞാനും നിങ്ങളും മുന്നോട്ട് വരണമെന്നാണ് ഈ സമയത്തുണർത്താനുള്ളത്. അവസാനിപ്പിക്കുന്നു, ഇനി ചോദ്യോത്തരത്തിലേക്ക് കടക്കുകയാ. ഒന്നുകൂടെ ഉണർത്തട്ടെ, ഇൻഷാഅല്ലാഹ്. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് ചോദ്യോത്തരമാണ്, ഇവിടെ നടക്കാനുള്ളത് ചോദ്യോത്തരമാണ്. ചോദ്യോത്തരത്തിന്റെ വിഷയം പറയുന്നത് പോലെ മുജാഹിദിന്റെ മുഖാമുഖവും സുന്നികളുടെ മുഖാമുഖ വ്യത്യാസമുണ്ട്. ആകെ ഒന്നോ രണ്ടോ മുഖാമുഖയാണ് മുജാഹിദികൾ നടത്തിയത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മേള ഓഡിറ്റോറിയത്തിൽ മൂവാറ്റുപുഴ എന്ന് മുജാഹിദ് നടത്തി. എന്നിട്ടോ വിഷയം മൂന്ന് മാത്രം, തവസ്സുൽ, ഇസ്തിഗാസ, ഖുതുബ, ഈ മൂന്ന് വിഷയം മാത്രമാണ് അവരുടെ 10-12 മൗലവിമാർ ഒന്നിച്ചിരുന്നിട്ട് ഒരാൾക്ക് ഒരു ചോദ്യം പിന്നെ നീച്ച് മണ്ടണം ഏറിയ ഒരു ഉപചോദ്യം, അതിന്റെ അപ്പുറം പാടില്ല. എന്നിട്ടോ ചോദിച്ചതോ ഇതിന്റെ മറുപടിയോ പൊട്ടത്തരം. അങ്ങനെ ഒരുപാട് കാണാം. അങ്ങനെയൊന്നല്ല, നമ്മുടെ മുഖാമുഖം എന്ന് പറഞ്ഞാൽ ആർക്കും ചോദിക്കാം. പക്ഷേ ആദർശപരമായ ചോദ്യം, ഇന്ന് സുന്നികളും മുജാഹിദുകളും തമ്മിൽ 160 ചില്ലാനം വിഷയങ്ങളിൽ തർക്കമുണ്ട്. ആ വിഷയങ്ങൾ ചോദിക്കാം. ജമാഅത്തെ ഇസ്ലാമിക്കാർ, തബ്ലീഗ് ജമാഅത്ത്, ഖാദിയാനി പ്രസ്ഥാനം, കള്ള തരീഖത്ത്, നോൺ സുന്നികളായി ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ വിഷയങ്ങൾക്ക് ഇവിടെ ചോദ്യം ചോദിക്കാം. ഒരാൾക്ക് ഒരു ചോദ്യം പിന്നീട് ഒരു ഉപചോദ്യം ഏറി വന്നാൽ എന്നുള്ള നിബന്ധന ഇവിടെ ഇല്ല. ആവശ്യക്കാർക്ക് എത്രയും ചോദിക്കാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ ദുർവാശി എന്നോണം പലപ്പോഴും നടത്താറുള്ളത് പോലെ ഈ വിഷയത്തിൽ മറ്റൊരു ചോദ്യം ഇവിടെ നടക്കരുത്, ഈ മുഖാമുഖം കലങ്ങണം ഇതോടുകൂടെ എന്നുള്ള ഉദ്ദേശത്തോടെ ചോദിക്കരുത്. അറിയണം എന്ന താല്പര്യത്തോടെ ചോദിക്കുക. ഇനി മർക്കട മുഷ്ടിയോടുകൂടെ ചോദിച്ചാലും വിഷയത്തിന് ഉത്തരം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി ആണോ അല്ലേ, ആണെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ല എന്നുള്ളത് പ്രമാണ സഹിതം പറയാം. ഇത് തേങ്ങയാകുന്നു. എന്തുകൊണ്ട് അറിയില്ല, പറ്റൂല. അതെന്താണ്? ആ വിഷയം സവിസ്തരം ആരോഗ്യകരമായ രൂപത്തിൽ ചർച്ച ചെയ്യുക, ചോദിക്കുക. ആദർശപരമായ ചോദ്യമാണ് ചോദിക്കേണ്ടത്. നമ്മുടെ വാപ്പാന്റെ പേരെന്താണ്, നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്, അത് ഇവിടെ അല്ല ചോദിക്കേണ്ടത്, അത് വേറെ താലൂക്ക് ഓഫീസിൽ പോയി ചോദിച്ചോളൂ, ഇവിടെ ചോദിക്കണ്ട. അപ്പൊ ആദർശപരമായ വിഷയങ്ങൾ ചോദിക്കുക, ഇൻഷാഅല്ലാ അതിന് വളരെ വ്യക്തമായ മറുപടി അല്ലാഹുവിന്റെ തൗഫീഖ് കൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അർഹമുർ റഹീമീനായ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്ന്. രണ്ടാമതായി ഉണർത്താനുള്ളത്, ഇനി ഇവിടെ ഒരു പരിപാടി മുജാഹിദികൾ വെക്കുകയാണെങ്കിൽ ഇതുപോലെ മുഖാമുഖം വെക്കുക, ക്ലിപ്പിട്ടോളി ഒരു കുഴപ്പമില്ല, പക്ഷേ അന്നുള്ള ക്ലിപ്പാകണം. ഇപ്പൊ മുജാഹിദികൾ പല ഭാഗത്തും കൊണ്ടോട്ടി നേർച്ചന്റെ ക്ലിപ്പിടലുണ്ട്. സുന്നികളുമായി യാതൊരു ബന്ധമില്ലാത്ത മുജാഹിദികളുടെ ഈ ബുക്കിൽ, മടവൂരികളുടെ മൗലവിമാരുടെ ഈ ബുക്കിലും പറഞ്ഞ വിഭാഗമാണ് കൊണ്ടോട്ടി തിരിക്കത്ത്. ആ കൊണ്ടോട്ടി നേർച്ച അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് ഒരു നിലക്കുമുള്ള സ്വാധീനമോ സുന്നികൾ നടത്താത്തതോ ആയ ക്ലിപ്പിങ്ങൾ ഇതല്ല.
ഇടുന്നതിനോട് കുഴപ്പമില്ല, അങ്ങനെ ക്ലിപ്പിട്ടാണെങ്കിൽ എത്ര ക്ലിപ്പിട്ടും. നേരം മുളക്കുമ്പോൾ കടപ്പുറത്ത് പോയാൽ മതി, അടുത്ത തെരയും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുറേ സാധുക്കളുണ്ടാവും, പോയി ക്ലിപ്പെടുത്തോളി. അങ്ങനെ ക്ലിപ്പിട്ടാണെങ്കിൽ ഒരുപാട് ക്ലിപ്പുണ്ടാവും. അപ്പൊ ക്ലിപ്പിടുന്നതിനും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, പരിപാടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദ്യോത്തരത്തിന് അവസരം കൊടുത്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ചോദ്യോത്തരത്തിന് അവസരം കൊടുത്ത് ഒരു ചോദ്യം ഒരു ഉപചോദ്യം എന്നുള്ള ഉപാധിയിൽ നിന്ന് ഒഴിവാക്കി സുന്നികളെ നിങ്ങൾക്ക് ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടോ കത്ത് കൊടുക്കാതെ നോട്ടീസിൽ പരസ്യപ്പെടുത്തിയിട്ടോ ഒരു മുഖാമുഖം സംഘടിപ്പിക്കാൻ കഴിയുന്ന ആർജവമുള്ളവരുണ്ടോ ആദർശമുള്ളവരുണ്ടോ തന്റെ ഇടമുള്ളവരുണ്ടോ വിവരമുള്ളവരുണ്ടോ എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടായിരിക്കും പരിപാടി സംഘടിപ്പിക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും തന്നെ വൺ വേ ആകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ചോദ്യകർത്താക്കളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ എന്നും എക്കാലവും തുറന്ന വേദിയിലൂടെ ചർച്ച ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖും സാഹചര്യവും നൽകുമാറാവട്ടെ. ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറും ബറക്കത്തും ആഫിയത്ത് ഇഫ്ഫത്ത് റിഫത്ത് ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ എന്ന് ഉണർത്തി താൽക്കാലികമായി നിർത്തുന്നു. മുപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം. ഉമാ അന്ത ബി മുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു ഇന്നക ലാ തുസ്മിഉൽ മൗത എന്നും പറയുന്നു. ഇത് വ്യക്തമായി മനസ്സിലാകാത്ത ഒരു വ്യക്തികൾ കേരളത്തിൽ ഉണ്ടാവില്ല. മരിച്ചവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഉമാ അന്ത ബി മുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾക്ക് ഒരു നിലയിലും കേൾപ്പിക്കാൻ കഴിയില്ല. ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ, അല്ലാഹു ആണ് മരിച്ച ആളുകളെ കേൾപ്പിക്കുന്നവൻ എന്ന് വ്യക്തമായി പരിശുദ്ധ ഖുർആൻ 35 അധ്യായം 22 വചനത്തിൽ പറയുന്നു. എന്നാൽ ഇതിനെ ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ മരിച്ചവർ കേൾക്കും എന്ന് ഇക്കാലയത്രം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വ്യക്തമായി നിങ്ങൾ മറുപടി പറയണം. അല്ലാതെ നിങ്ങളുടെ നേതാക്കൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാവരുത്. ഹദീസുകൾ, ദുർബലമല്ലാത്ത ഹദീസുകളിൽ നിന്ന് വ്യക്തമായി ശ്രോതാക്കൾക്ക് അല്ലാഹു ഈ പറഞ്ഞതുപോലെ മനസ്സിലാകുന്ന രൂപത്തിൽ നിങ്ങൾ വ്യക്തമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ന ആയത്ത് മരിച്ചവർ കേൾക്കുകയില്ല എന്ന ആശയമല്ലേ അതിൽ പറഞ്ഞത് എന്നാണ് ചോദ്യത്തിന്റെ രത്ന ചുരുക്കം. എന്നാ മലക്കുകൾ കുടുങ്ങിയത് തന്നെ. മലക്കുകള് മരണപ്പെട്ടതിന് ശേഷം ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരാളെ മറവ് ചെയ്ത് ഇദ്ദേഹത്തെ മറവ് ചെയ്ത് തന്റെ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോകുന്ന സമയത്ത് രണ്ട് മലക്കുകൾ വരും. എന്നിട്ട് അവനോട് ചോദിക്കും, മൻ റബ്ബുക്ക, ഒമൻ നബിയുക്ക എന്ന് പറഞ്ഞ ചോദ്യം ഓരോ മനുഷ്യരോടും ചോദിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഈ കേൾക്കാത്ത ആളുകളെടുത്തേക്ക് ചോദ്യം ചോദിക്കാൻ പോകുന്ന മലക്കുകൾ എന്തിനാ പറ്റും? മലക്കുകൾ ഇനി കുടുങ്ങിട്ട് പോയി തന്നെ ഓലെ പറഞ്ഞാച്ച പടച്ചോൻ എന്തിനാ പറ്റും? ഞാനൊരു കുട്ടിനെ വിളിച്ചിട്ട് പറയാതാ, ആ തൂണത് അവിടെക്കണ് എന്താ അവിടെക്കണെന്ന് പോയി ചോദിച്ചു നോക്കിയാന്ന് പറഞ്ഞാല് പോണ കുട്ടിനെ കുറിച്ചും പറഞ്ഞ എന്നെ കുറിച്ചും നിങ്ങൾ എന്താ മനസ്സിലാക്കുക? അപ്പൊ മരിച്ചവർ കേൾക്കില്ല എന്ന ആശയം വിശുദ്ധ ഖുർആനിനെതിരാണ്, സ്വഹീഹായ ഹദീസിനും എതിരാണ്.
ഇനി ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞ പുസ്തകങ്ങൾ വായിക്കണ്ട എന്നാണ് മൗലവി ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അത് വായിക്കുന്നില്ല. നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി ജൗസിയ എന്ന് പറയുന്ന അവരുടെ നേതാവ് തന്നെ ഈ വിഷയത്തിൽ എന്താണ് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. وثبت عنه صلى الله عليه وسلم أن الميت يسمع قرأ نعال المشيعين له إذا انصرفوا عنه. ميت തന്നെ സംസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ പിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ചെരിപ്പിന്റെ ശബ്ദം മയ്യത്ത് കേൾക്കുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് തുടർന്ന് പറയുന്നു, വകശറ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി ഉമ്മത്തിഹി ഇദാ സല്ലമു വലാ അഹ്ലിൽ ഖുബൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് നിയമമാക്കിയിട്ടുണ്ട്, അവര് സലാം ചൊല്ലുമ്പോൾ അയ്യസല്ലിമു അലൈഹിം സലാമമൻ യുഹാതിബൂനഹു, അഭിമുഖമായി സംസാരിക്കുമ്പോൾ ഒരാളോട് നാം എങ്ങനെയാണോ പറയുന്നത് അതേ പ്രകാരം. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളെ കണ്ട നമ്മൾ എന്താ പറയാ, അസ്സലാമു അലൈക്കും. അതുപോലെ മരണപ്പെട്ടവരോട് എങ്ങനെ സലാം പറയണമെന്നാണ്, അസ്സലാമു അലൈക്കും ദാറക്കൗമി മുഅ്മിനീൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളോട് എപ്രകാരമാണോ സലാം പറയേണ്ടത് അപ്രകാരം തന്നെ മരണപ്പെട്ടവരോടും സലാം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചത്. ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. ആരാ പറയുന്നത്? ഞങ്ങളെ നേതാവല്ല, നിങ്ങളെ നേതാവ് ഇബ്നുൽ ഖയ്യിം പറയുന്നു. ഈ സംഭാഷണം തിരിയുന്ന ആളോടും കേൾക്കുന്ന ആളോടുള്ള സംഭാഷണമാണല്ലോ. അങ്ങനെ കേൾക്കുകയും തിരിയുകയും ഇല്ലെങ്കിൽ ലോകത്തില്ലാത്ത ഒരാളോട് സംസാരിച്ചതുപോലെ, അല്ലെ ജീവനില്ലാത്ത ഈ തൂണിനോട് സംസാരിച്ചതുപോലെ ആകണ്ടേ അസ്സലാമു അലൈക്കും ദാറക്കൗമി മുഅ്മിനീൻ എന്നത്. അതുകൊണ്ട് മരിച്ച ആളുകൾ കേൾക്കുമെന്ന് എന്നതിന് ഹദീസിൽ ഇന്നഹും ലയസ്മഊന ഖർഅനിയാലിഹിം എന്ന ബുഖാരി ഉദ്ധരിച്ച ഹദീസും തെളിവാണ്. അവർക്ക് സലാം പറയാൻ വേണ്ടി റസൂലുള്ള കൽപ്പിച്ച ഹദീസും തെളിവാണ്. മാത്രമല്ല വസ്സലഫു മുജ്മിഊന അലാ ഹാദാ, പൂർവികരായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഐക്യമുള്ള വിഷയമാണ്, ഏകോപിച്ച വിഷയമാണ് മരണപ്പെട്ടവർ കേൾക്കുമെന്നത് എന്ന് ഇബ്നു ഖയ്യിം തന്റെ കിതാബുർ റൂഹ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇമാമികൾ മുഴുവനും അവിടെ തഫ്സീറുകളിൽ പറഞ്ഞതാണ്. പിന്നെന്താ ഇന്നക്കലാ തസ്മീൽ മൗത്താന്ന് പറഞ്ഞാല്, അവിടെ മൗത്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരല്ല, മരണപ്പെട്ട ആളുകളോട് ഹൃദയം മരിച്ച ആളുകളെ അല്ലാഹു തആല താരതമ്യം ചെയ്തതാണ്. ഇപ്പൊ സാധാരണ ഏറ്റ ചില വാപ്പാരൊക്കെ പറയലുണ്ട്, ഏയ് ഓ പറഞ്ഞാ കേൾക്കൂല, ഇത് കേട്ടനെ മുജാഹിദ് മനസ്സിലാക്കി ഇയാളെ കാതിന് എന്തോ തയ്യാറ് വെച്ചിരിക്കണ് എന്ന് മനസ്സിലാക്കി കുട്ടിനേറ്റാറോ ഹോസ്പിറ്റലിക്ക് പോവോ, ഓ പറഞ്ഞാ കേൾക്കൂലെന്ന് വാപ്പ മകനെ കുറിച്ച്. അപ്പൊ ഇത് കേട്ടനെ മുജാഹിദ് ഇപ്പൊ എന്താ ചെയ്യണ്, അത് ശരി വേണ്ട കേൾവി ശക്തി ഇല്ല എന്നാ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ആരോ പറയാം. ഓ പറഞ്ഞാ കേൾക്കൂല, നിന്റെ അർത്ഥം എന്താ, പറഞ്ഞാ സ്വീകരിക്കൂലാന്നാ, ഇത് തിരിയാത്ത ആരുണ്ടാവോ? ഇതുപോലുള്ള ശൈലി വിശുദ്ധ ഖുർആനിലുണ്ട്. അതാണ് ഇന്നക്കലാ തസ്മീഉൽ മൗത്ത, മരണ യഥാർത്ഥ മരണപ്പെട്ടവർ കേൾക്കുന്നതുമായി യാതൊരു ബന്ധവും മൗലവി സാഹിബ് ഉദ്ധരിച്ച രണ്ട് ആയത്തുകൾക്കും ഇല്ല എന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു എന്നാണ് അതിന്റെ മറു. ഹൃദയം മരിച്ചവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരിച്ച ആളുകളോടാണ് ഹൃദയം മരിച്ചവരെ ഉപമപ്പെടുത്തിയിട്ടുള്ളത്. ഓ ശരി, അപ്പോ യഥാർത്ഥത്തിൽ മരിച്ച ആളുകൾ ഏതായാലും കേൾക്കില്ല എന്നതുപോലെ തന്നെ ഹൃദയം മരിച്ചവരും കേൾക്കില്ല എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒന്ന്. അതിനു പുറമേ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സലാം പറയുന്നത് പോലെ മരിച്ചവരോട് സലാം പറയുന്നു എന്ന് നാം ഒരുപോലെ തുല്യതപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ സാധാരണ പറയാറുള്ളതാണ് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞതുപോലെ എന്ന്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളോടുള്ള ആഭിമുഖ്യമല്ല മരിച്ച ആളോടുള്ളത്, അദ്ദേഹത്തിന് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തിന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് നാം തന്നെ പറയുന്നത് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെ. ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നാം ഇങ്ങനെ പറയുന്നുണ്ടോ? എങ്കിൽ കബറിലുള്ള ആളുകൾക്ക് ഇല്ല, ഒരു മൊബൈൽ ഫോൺ നൽകിയാൽ അവർക്ക് ഇങ്ങോട്ട് ഈ സന്നിധ ഘട്ടത്തിൽ അവർക്കൊന്ന് മിസ്സടിച്ചൂടെ എങ്കിൽ നമുക്ക് അതിന് വേണ്ട പ്രതികരിക്കാമല്ലോ. അതെ, പ്രതികരിക്കാം. ഒന്ന് എണീറ്റ് ചോദിച്ചാൽ എങ്ങനെ ആളുകൾക്കൊക്കെ ഒന്ന് കാണാം.
അല്ല സൗകര്യം ഉണ്ടെങ്കിലും എന്നാൽ തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഹൃദയ അതുപോലെ തന്നെ ഭദിരരായിരിക്കുന്ന ആളുകളെയും തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഇതാ വല്ലവും മുതുപിരിയിൻ, അവർ പിന്തിരിഞ്ഞോടിയാൽ. അപ്പൊ പിന്തിരിഞ്ഞോടിയാന് ശേഷം ഉണ്ട് മരിച്ചവർ ഇനി കബറിന് ഓടലുണ്ടോന്ന് നമുക്കറിയില്ല. കേൾക്കൂല എന്നറിയുന്ന ആളുകൾ ഇനി ഓടുന്നു പറയോ അത് നമുക്കറിയില്ല. എന്തോ ആകട്ടെ, ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മരിച്ചവരല്ല എന്നതിന്റെ തെളിവാണ് ഇതാവല്ലോ മുതിപിരിയിൻ. അപ്പൊ പിന്നെ അവിടെ എന്താണ് തസ്ബീഹ്? ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മളെ ചിലരെ കുറിച്ച് അയാൾ നരിയാണ് എന്നറിയില്ല. അയാൾ നരിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ധീരതല്ല ഒരാളാണ്. ധീരതയുടെ വിഷയത്തിൽ ഒരു നരിയെ പോലെയാണ് അയാള്. ഇങ്ങനെ പറയണമെങ്കിൽ എന്താകണം? മൗലവി പറഞ്ഞ ശരിയാണ്, ശരിയുള്ള നമ്മൾ അംഗീകരിക്കല്ലോ. മൗലവി പറഞ്ഞത് ധീരതയുള്ള ഒരാളെ കുറിച്ച് നമ്മള് ഇയാള് നരിയാന്ന് പറയണമെങ്കിൽ ഇയാളിനേക്കാൾ കൂടുതൽ ധീരത നരിക്കാകണം, നാളെ നരിയാണ് എന്ന് പറയുന്നു. അതേ സമയത്ത് ഇയാളെ കുറിച്ച് നരിനെ കുറിച്ച് തിരിച്ചേത് അയാളൊരു അദ്രുവാണെന്ന് പറയലില്ല. കാരണം ഏത് വിഷയത്തിലാണോ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നത് ആ വിഷയം കൂടുതൽ ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തിയ അതിലാണ് വേണ്ടത്. ഉദാഹരണം, ഒരു വ്യക്തിയെ നരിയോട് നാം സാദൃശ്യപ്പെടുത്തുമ്പോൾ ധീരത എന്ന വിഷയം നരിയിലാണ് കൂടുതൽ വേണ്ടത്. എന്നാലെ ഇയാൾ നരിയാന്ന് അറിയണം. അപ്പൊ അതേപോലെ ഇവിടെ ഹൃദയം മരിച്ച അബൂജാഹിലിനെയും മറ്റും യഥാർത്ഥത്തിൽ സാദൃശ്യപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തികളോടാണ്. അതുകൊണ്ട് കേൾക്കൂല എന്നുള്ളത് മരിച്ചവരിലാണല്ലോ കൂടുതൽ ഉള്ളത് എന്നാണ് ഇയാളെ ചോദ്യം. ചോദ്യം പ്രസക്തമാണ്, മറുപടിയും പ്രസക്തമാണ്. അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തസ്ബീഹാക്കിയത് സാദൃശ്യപ്പെടുത്തിയത് കാഫിറുകളെയാണ്. കാഫിറുകളെ സാദൃശ്യപ്പെടുത്തി ആരോട്? മരണപ്പെട്ട കാഫിറുകളോടാ സാദൃശ്യപ്പെടുത്തിയത്. അവിടെ മുഷബ്ബഹും മുഷബ്ബ ബിഹിയും കാഫിറുകളാകുന്നു, സത്യവിശ്വാസികളല്ല. എന്താണ് അതിന് തെളിവ്? അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സവാ അമ്മഹ്യാ ഉമ്മമമാത്തുഹും, സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും സമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സത്യവിശ്വാസികളായ ആളുകളെ ഓട് ഒരിക്കലും കുഫാറിനെ അല്ലാഹു തആല സാദൃശ്യപ്പെടുത്തുകയില്ല. മാത്രവുമല്ല, മൗലവി ഓതിയ ആയത്തിന്റെ ബാക്കി തന്നെ നമ്മുടെ ആയത്തുകളോട് വിശ്വസിക്കുന്ന ആളുകളെ കേൾപ്പിക്കുമെന്നാണ് ആ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ സാദൃശ്യമാക്കപ്പെട്ടവരും ആരോടാണോ സാദൃശ്യമാക്കിയത് അവരും കുഫ്ഫാറുകളാണ്, വിശ്വാസികൾ അല്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ അവർ ഹിദായത്ത് ലഭിക്കൂല എന്ന് നമുക്ക് പെട്ടെന്ന് ബാഹ്യമായി പറയാൻ പറ്റൂല. അതേ സമയത്തിന് ഒരിക്കലും ഹിദായത്ത് ലഭിക്കൂല എന്ന് ഉറപ്പായി അവിടെ മരണപ്പെട്ടതിന് ശേഷം. കാരണം മരണപ്പെട്ടതിന് ശേഷം ഇനി ഒരിക്കലും വിശ്വസിക്കൂല, ആ വിശ്വാസം വിശ്വസിക്കാനുള്ള സാഹചര്യമില്ല. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ബാഹ്യമായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ കേൾക്കുകയില്ല, ഈമാൻ സ്വീകരിക്കുകയില്ല എന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ ഉള്ളത് മരണപ്പെട്ടവരിലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് സാദൃശ്യപ്പെടുത്തിയത്. അപ്പൊ മുഷബ്ബഹും മുഷബ്ബ ബിഹിയും കുഫ്ഫാറുകളാണ്, സത്യവിശ്വാസികളല്ല. ജീവിച്ചിരിക്കുന്ന കാഫിറുകളിൽ ലാഹിറായിട്ട് വിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മരിച്ചവരിൽ അത് തീരെയില്ലാതെ ആയതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ള വിഷയം കൂടുതൽ മരണപ്പെട്ടവരിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവരോട് തസ്ബീഹാക്കിയത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. പിന്നെ രണ്ടാമത്തത്, മരണപ്പെട്ടവർ കേൾക്കുകയാണെങ്കിൽ ഒരു മൊബൈലാണ് വെച്ചുകൊടുത്താ പോലെ. എന്നാല് മുലല്ല മിസ്സും ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ ഈ മലക്കുകളെ ചോദ്യം നടക്കുമ്പോഴേ അവിടെ ഒരു ഫോൺ വെച്ചുകൊടുത്താക്കി, ഫോൺ വെച്ചിട്ട് കേൾക്കുന്നുണ്ടോ നോക്കാം. കേൾക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് കബറിന് ചോദ്യം ഇല്ല, നിങ്ങൾ തീരുമാനിക്കും. എന്ത് ചെയ്താതി മൺ റബ്ബുക്കാവുമൻ നബിയുക്ക എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ സഹിയ ഹദീസിൽ ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴാണ് ചോദിക്ക? മരണപ്പെട്ട ഉടനെ തന്നെ അസ്ഹാബ് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഉണ്ട് മലക്കുകൾ വരുന്ന. അപ്പൊ ഒരു മൊബൈൽ ഫോൺ വെക്ക, അപ്പൊ റേഞ്ച് ഇല്ല, കബറിന്റെ ഉള്ളിൽ റേഞ്ച് ഇട്ടൂല എന്നാ മറ്റേ ഫോൺ വെച്ചാൽ. എന്നിട്ടാ സംഭാഷണം ഒന്ന് കേൾക്കട്ടെ, ഞാനവേ കേൾക്കുന്നില്ല നിക്ക, അതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ? മാത്രവുമല്ല, മരണപ്പെട്ടവരുടെ ലോകം അത് ആത്മാക്കളുടെ ലോകമാണ്. ആത്മാക്കൾക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല. ആത്മാക്കൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മിസ്സടിക്കണ് എങ്ങനെ അടിക്ക? ഇയാള് പറയുന്നുണ്ട് മരിച്ചുപോയ വ്യക്തി ഒരാളുടെ വീട്ടിൽ പൂച്ച ചത്ത സംഭവം വരെ പറഞ്ഞുകൊടുത്തത് ഈ കിതാബിൽ ഇബ്നുൽ കയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? ഒരാളെ മരണപ്പെട്ടു,
പിറ്റേ ദിവസം അയാളെ വീട്ടിലെ പൂച്ച ചത്തു. ഈ ചത്ത ദിവസം ഈ പൂച്ച ചത്ത കാര്യം അദ്ദേഹം സ്വപ്നത്തിലൂടെ എന്താണ് ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടി പറഞ്ഞ വിവരം ഇതേ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയതായി കാണാം എന്ന രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. മൊബൈൽ ഫോൺ നമുക്ക് ഒന്ന് വെച്ച് പരിശോധിച്ച് നോക്കാം. ആയിക്കോട്ടെ, നാളെ മരണപ്പെട്ട നോക്കാം നമുക്ക്. ആയിക്കോട്ടെ, പരിശോധിച്ചു. ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് അപ്പം അല്ല, അത് അങ്ങനെ നോക്കാം. പക്ഷേ ആത്മാക്കൾ ഇങ്ങോട്ട് മിസ് ഇടുന്നു ഇബ്നുൽ ഖയ്യിം ഇതിൽ പറഞ്ഞു. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ? അല്ല, മൊബൈൽ ഫോണിലാണ് അല്ലാതെ പറയുന്നത്. ഈ പറഞ്ഞത് മൊബൈൽ ഫോണുകൊണ്ട് നമ്മൾ പരിശോധിക്കാന്ന് വെച്ചു. മൊബൈൽ ഫോണിൽ അല്ലാതെ പറയുമെന്ന് ഈ കിതാബ് പറഞ്ഞിട്ട് പൂച്ച ചത്ത കാര്യം പറഞ്ഞത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അതെനിക്ക് പൂർണ്ണമായി പഠിച്ചിട്ടേ പറയാൻ പറ്റൂ. ഞാൻ ആ കിതാബ് എനിക്ക് ആ കിതാബ് നോക്കണം, എനിക്ക് പരിശോധിച്ചേ പറയാൻ പറ്റൂ. അതെ, പരിശോധിച്ചോളി. പിന്നീട് ഇപ്പോ സമയം ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് ആരും ശബ്ദം ഉണ്ടാക്കി നിങ്ങളെ വാദം സ്ഥിരപ്പെടുന്നില്ല. തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇവിടെ വിജയിക്കൂല. അതെ, ശരിയാണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്താ, മലക്കുകൾ വരുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്തല്ലേ അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ മലക്കുകൾക്ക് എന്നാ? എങ്കിൽ നിരുപാധികം അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. മലക്കുകൾ വരുന്ന സമയത്തും സ്വാഭാവികമായ ചില കാര്യങ്ങളിലൊക്കെ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. നിരുപാധികമായി ഏത് സമയത്തും അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് സലാം പറയാൻ പറഞ്ഞത്. മലക്കുകൾ വരുമ്പോ മാത്രം സലാം പറയല്, പള്ളിക്കാട്ടിക്ക് ചെല്ലുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും സലാം പറയും. സലാം പറയുമ്പോ അവർ ജീവിച്ചിരിക്കണം എവിടെ പറഞ്ഞു? ആണ് ഇയാള് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന എവിടെ പറഞ്ഞു? കേൾക്കും കേൾക്കുന്നു. ജീവിച്ചിരിക്കണല്ലേ കേൾക്കുള്ളൂ. മരിച്ചോലെ എങ്ങനെ കേൾക്കുന്നു? കേൾക്കുന്ന ഇവിടെ ഉള്ള ആയത്തിലുണ്ടോ? ആദീസിലുണ്ടോ? ആ ഉണ്ട്, ഇതിൽ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ വായിച്ചല്ലോ. ഏതായത്താണ് അത് ഉദ്ധരിക്കുന്നത്? അന്നൽ മയ്യിത്ത യസ്മഉ ഖർഅനിയാലിൽ മുശയ്യഈന ലഹു. ഒന്ന്, അതാദ്യം തെളിവ് പറഞ്ഞു. പിന്നെ പറയുന്നു, വഖദ് ശറഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തിഹി, ഉമ്മത്തിന് റസൂല് നിയമമാക്കിയിട്ടുണ്ട്. ഒക്കെ ഹദീസിലുള്ള ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂരി, ഖബറുവാസികൾക്ക് സലാം പറഞ്ഞാൽ, അയ്യസല്ലിമു അലൈഹിം, അവർക്ക് സലാം പറയണം, സലാമ മയ്യുഹാതിബൂനഹു, അഭിമുഖമായിട്ട് പറയുന്ന സലാമാ പറയേണ്ടത്. അതിപ്പോ ഈ ഖബറിൽ ചോദിക്കുമ്പോ മാത്രമല്ലല്ലോ സലാം പറയല്, എന്ന് എത്ര കാലം കഴിഞ്ഞിട്ട് ഖബർസ്ഥാനിയിലേക്ക് ചെന്നാലും സലാം പറയൽ സുന്നത്താ. എന്നിട്ട് പറയുന്നു, വഹാദാ ഖിതാബുൻ ലിമൻ യസ്മഉ വയഅഖിലു, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളോടുള്ള ഖിതാബാണ്, അഭിമുഖമാണ്. അവർ കേൾക്കൂല മനസ്സിലാക്കൂല എങ്കിൽ ജമാദാകുന്ന ഈ തൂണിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മാതിരിയായി. അപ്പൊ ഈ സലാം പറയല്, ഈ ചോദ്യം ചോദിക്കണമെന്ന് മാത്ര, എല്ലാ കാലത്തും സംവിധാനം പറയാൻ സുന്നത്ത്. അപ്പോഴൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, മരണം കൊണ്ട് ഭൗതിക ശരീരവുമായി വേർപിടിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ, ആത്മാവ് മരിക്കുന്നില്ല. മരണത്തോടുകൂടെ ആത്മാവ് മരിക്കുന്നില്ല, ഭൗതികമായ ശരീരവുമായി ആത്മാവ് വേറുവിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. ആ ആത്മാവിന് ഈ ഖബറുമായിട്ട് ബന്ധമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയയിലും, അതുപോലെ തന്നെ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് മരണത്തോടുകൂടെ, മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികമായ ശരീരം അവരുടെ ആത്മാവുമായി വേർപെടുക എന്നതാണ് മരണം. ആത്മാവിന് മരണമില്ല എന്ന് ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഈ ആത്മാവാണ് കേൾക്കുന്നതും, അതുപോലെ ആത്മാവാണ് അറിയുന്നതും, ആ ആത്മാവിന് ഈ ഖബറുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ ശുഹദാക്കളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ഭക്ഷണം നൽകപ്പെടും എന്ന് ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റുള്ളവരെ കുറിച്ചും അവർ കേൾക്കുമെന്ന് വ്യക്തമായ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് മരണത്തോടുകൂടെ ആത്മാവ് മരിക്കുന്നില്ല, ശരീരവുമായി ആത്മാവ് വേർപെടലാണ് മരണം. ഇക്കാര്യം മഹാനായ ഇമാം അസ്സാലി, അതുപോലെ തന്നെ ഇമാം ബൈലാവി തുടങ്ങി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അല്ല അയാൾ ചോദിക്കുന്നതിന് മുമ്പ് ഇയാള് പറഞ്ഞ അയാൾ കഴിഞ്ഞു. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് നശിക്കുന്നാണോ നിങ്ങളെ വിശ്വാസം?
ആത്മാവ് പൂർണ്ണമായി നശിക്കില്ല, അതുകൊണ്ടാണ് സലാം പറഞ്ഞാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ എന്നല്ല ഹദീസിലുണ്ട്. നിങ്ങൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഹദീസിലുണ്ടോ? അതല്ല നിങ്ങളെ വാദം മൗലവി സാലിബ കുല്യ ഒന്നും കേൾക്കൂലാന്നാ, ഒന്നും കേൾക്കൂലെന്നുള്ള വാദം പൊളിക്കാന് ഒന്നും കേൾക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. മലക്ക് വന്നാൽ കേൾക്കും, ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്, സലാം പറഞ്ഞാലും കേൾക്കും, പക്ഷെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നു. സലാം പറഞ്ഞാൽ കേൾക്കും, ഇപ്പൊ നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് തന്നെ ഞങ്ങൾ തള്ളുന്ന ഹദീസല്ലല്ലോ, ഞങ്ങൾ അംഗീകരിക്കുന്നതന്നെ. അപ്പൊ പുറത്തുനിന്ന് പറഞ്ഞാൽ കേൾക്കും, സലാം പറഞ്ഞാൽ കേൾക്കും, അതേസമയം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്നുള്ളതിന് വ്യക്തമായ ഹദീസില്ല, തെളിവില്ല, ഇല്ല. അതിന് വ്യക്തമായ തെളിവ് ഉദ്ധരിക്കണം, വ്യക്തമായ തെളിവുണ്ട്. പറഞ്ഞിട്ടില്ല സലാം പറഞ്ഞാല്, അല്ലാത്തത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ല, ഏത് പറഞ്ഞാലും കേൾക്കുന്നതാണ് ആയത്തിന്റെ അർത്ഥം. തീർച്ചയായും തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഇല്ലാമയ്യൂമിനുബിയായത്തിന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ മാത്രമേ കേൾപ്പിക്കൂ, അവിടെ സലാം പറഞ്ഞാലേ കേൾക്കൂ, അല്ലാത്ത പറഞ്ഞാലൊന്നും കേൾക്കൂല എന്ന് നിങ്ങൾ കൂട്ടിയതാ കൊടുക്കാനല്ലേ ഇല്ല. ഇങ്ങനെ എല്ലാം കേൾക്കുമെങ്കിൽ പിന്നെ സലാമിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? അത് സുന്നത്തായൊരു കാര്യമാണ്, പ്രത്യേകമുള്ള സുന്നത്ത്. എല്ലാ കാര്യം കേൾക്കുമെങ്കിലും പിന്നെ എന്തിനാ ഈ സലാമിനെ എടുത്ത് പറഞ്ഞത്? കേൾക്കുന്നോണ്ട് എല്ലാം പറഞ്ഞോണ്ടോ? ഇത് പ്രത്യേകം പറയേണ്ടതാണ്, അതുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് വ്യാഖ്യാന ആവശ്യമാണ് ആ കാര്യത്തിൽ. വ്യാഖ്യാന ആവശ്യമാണ്. എന്ത് വ്യാഖ്യാനം? വ്യക്തമായി നമുക്ക് ഇന്ന് എല്ലാ കാര്യത്തിലേക്കും ഇന്ന് ആയത്തിൽ നിന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. മുഫസ്സിറുകൾ ആരെങ്കിലും പറയണം. അതേ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് എമ്മാണ് നിദാന ശാസ്ത്രം പഠിക്കണം. ഈ ആയത്തിന്റെ വിശദീകരിച്ച ആരാ പറഞ്ഞിട്ടുള്ളത്? എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു മുഫസ്സിറിന്റെ പേര് അതാ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ധരണി വായിക്കണം. ഇമാം റാസി ഉദ്ധരിച്ചു, ഇമാം റാസി അതിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കേൾക്കൂല എന്ന് പറഞ്ഞ ആ പറഞ്ഞത് ഹൃദയം മരിച്ചതായ ആളുകളെയാണെന്നും ഇവിടെ കേൾക്കുമെന്ന് പറഞ്ഞത് മറ്റേ സത്യവിശ്വാസികളെയാണെന്നും വിശദീകരിച്ചിട്ട് അവിടെ ഇന്നത് കേൾക്കുമെന്ന് പറയാത്തത് കൊണ്ട് എല്ലാം പെടുമെന്ന് പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞു. ഇമാം റാസിയിലുണ്ട്, മറ്റു തഫ്സീറുകളും ഉണ്ട്. എങ്കിലും അത് പഠനം ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാതെ ആരെങ്കിലും വരാൻ പറഞ്ഞത്. അതേസമയം ഈ റാസി ഈ പറഞ്ഞ ഇതിങ്ങൾ ഉദ്ധരിച്ചാണ്, ആ ഉദ്ധരണി ഞാൻ കണ്ടിട്ടില്ല. ഉദ്ധരണിന്റെ കിതാബ് നോക്കണം, നേരെ കാണുള്ളൂ. റാസി റാസി പറയുന്ന പൂർണ്ണമായി നിങ്ങൾ അംഗീകരിക്കും എല്ലാ വിഷയവും? റാസി പറയുന്ന മുഴുവൻ നിങ്ങൾ അംഗീകരിക്കും എല്ലാ വിഷയം? എങ്കിൽ ഞങ്ങൾക്ക് അത് പഠനം നടത്തണം. പഠനം നടത്തിയിട്ട് ഞങ്ങൾക്ക് ആ കാര്യം തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ എല്ലാ തഫ്സീറും ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കില്ല. അന്ധമായി വിശ്വസിക്കുന്നത് നിങ്ങളാണ്. ഖുർആനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ലേ? അല്ലെ ഇന്നക്കലാത്തുസ്മിയാണ് ചക്കരിയും കൊപ്പരി ആയിരിപ്പന്റെ രണ്ടും ഒരു ആയത്തിൽ തന്നെ പറഞ്ഞു. ഒന്നും ഇപ്പൊ ചക്കര മറ്റേ കൊപ്പരി എന്താ ഇപ്പൊ എങ്ങനെയായത്? അത് ഞാൻ വിശദീകരിച്ചില്ല. അതിന്റെ ഉദ്ദേശം എന്ത് വിശദീകരിച്ചു? നിങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും. ഈ ആൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലായി? അത് നിരുപാധികമല്ല സ്വാഭാവികമാണ്. നിരുപാധികമല്ല സ്വാഭാവികമാണ് എന്ന്. ഏത് സ്വാഭാവികമാണ്? സലാം പറയുന്ന അത്തരം അവസ്ഥയിലേ അവർ കേൾക്കുള്ളൂ, അല്ലാത്ത നേരത്തെ അവർ കേൾക്കണം എന്നില്ല. തങ്ങൾ കേൾപ്പിക്കുകയില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് വിശ്വസിക്കുന്നവരെ അല്ലാതെ കേൾപ്പിക്കുകയില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഇന്നക്കലാ തുസ്മിയുൽ മൗത്താന്ന് സലാം കേൾപ്പിക്കൂല എന്നാണോ അതിന്റെ അർത്ഥം? അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെ ഒന്നും കേൾപ്പിക്കൂല എന്നാ അവര് അംഗീകരിക്കുകയില്ല. ഇവരെല്ലാം അംഗീകരിക്കും. തെൽക്കീൻ ചൊല്ലി കൊടുത്തിയാലും അംഗീകരിക്കും. എന്നാണ് തെൽക്കീൻ ചൊല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തെൽക്കീൻ തന്നെ സലാമല്ലല്ലോ. അതീ തന്നെ പറയുന്നുണ്ട് തെൽക്കീൻ ചൊല്ലി കൊടുക്കണമെന്നും അത് ഇതുവരെ കഴിഞ്ഞുപോയ സത്യവിശ്വാസികളുടെ പ്രവർത്തനമാണെന്നും. ദാ ഇബ്നുൽ ഖയ്യിം ഈ ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തെൽക്കീൻ തന്നെ സലാമാ. തെൽക്കീൻ തന്നെ സലാമാണോ? നിങ്ങൾ സലാം മാത്രമേ കേൾക്കുന്നുള്ളൂ പൊളി, അതല്ലാത്ത ഏതെങ്കിലും ഒന്ന് കേൾക്കുന്നു ഞങ്ങൾ സമർപ്പിച്ചാൽ മതി. അതാ പറഞ്ഞ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കണം. ആ തെൽക്കീന് മയ്യത്ത് കേൾക്കും, മയ്യത്തിനത് ഉപകാരം ചെയ്യും എന്ന് ഈ ഗ്രന്ഥം കിതാബുർ റൂഹിൽ നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സലാം മാത്രമേ കേൾക്കുന്നു ഞങ്ങൾ പറഞ്ഞു, അത് പൊളിയാ, വേറെ ഒന്നും കൂടി കേൾക്കുന്നു പറഞ്ഞാൽ മതി. അതാണ് തെൽക്കീൻ ചൊല്ലിക്കൊടുത്താൽ അത് കേൾക്കുന്നു. എപ്പോ വേണമെങ്കിൽ വന്നു പോയിക്കോളി, ഇനി കിതാബ് പരിശോധിക്കാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് പരിശോധിക്കും. ഇത് അതേ പടണ്ട് വന്നു പോയിക്കോളി. ഇതാ കേട്ടോളി, ഈ വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് വരാനേ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഇതാ കേട്ടോളി, മരിച്ചവർ കേൾക്കും എന്നതിന് തെളിവാണ്.
അയ്യലൻ മുമ്പ് പറഞ്ഞതിന്റെ പുറമേ മാജറ അലൈഹി അമലുന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനം നടന്നു വന്ന ഒന്ന്, ഇന്ന് നടന്നു വന്ന ഒരു കാര്യം, കദീമൻ പണ്ടും വൈലെല്ലാം ഇതുവരെയും. എന്താണത്? മിൻ തൽഖീനിൽ മയ്യിത്തി, മയ്യത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുക. ഫീ ഖബ്രിഹി, ഖബറിലേക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കണ്ട. ഇപ്പൊ സലാം പറയലല്ലോ, ഒരു സലാം മാത്രമേ കേൾക്കുള്ളൂ എന്നാണ്. ഇപ്പൊ അല്ലാത്തതും കേൾക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മയ്യത്തത് കേൾക്കില്ല എങ്കിൽ, അതുകൊണ്ട് മയ്യത്തിന് പ്രയോജനവും കിട്ടില്ല എങ്കിൽ, ഈ ലോക മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് ഒരു ഫായ്ദ ഉണ്ടാവില്ല. വെറും പണിയോ? ഈ തൂണിനോട് ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ പണി എന്നല്ല, ഭ്രാന്ത് എന്നതിന് പറയാ. അതുപോലെ ഭ്രാന്തായി മാറുന്നത്. തങ്ങളോട് അതേ പറ്റി ചോദിച്ചപ്പോൾ അത് നല്ല കാര്യമാണെന്ന് പറയുകയും, ഇതുവരെ ലോക മുസ്ലിങ്ങൾ ചെയ്തു വന്ന അമൽ അതിന്റെ പ്രമാണമാണ് എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് മൗലവിയോട് പറഞ്ഞ് സലാം പറയണ മാത്രേ കേൾക്കൂന്ന. ആ മാത്രം പൊളിക്കാൻ വേറൊന്നും കേൾക്കുന്നു സമർത്ഥിച്ചാ മതി. അത് നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിമ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഖുർആനിൽ പറഞ്ഞത് അമ്മും ആണ്. ദീൽ അങ്ങനെ അല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഏ, ഇത് അയാള് പറയട്ടെ, അയാൾ എടുത്തു കൊടുക്കും. ദീൽ അങ്ങനെ അല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അത് ഖുർആനും ഹദീസും അല്ല, ഇബ്നു ഖയ്യിമിന്റെ ഒരു ഗ്രന്ഥമല്ലേ? നിങ്ങളെ നേതാവാണ്? ഞങ്ങളെ നേതാവ് അല്ല. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങളെ നേതാക്കന്മാരെ ഉദ്ദേശിച്ചാ പോരാ, എന്റെ ബാക്കി ഞങ്ങളെ നേതാക്കന്മാരെ ഉദ്ധരിക്കണം. അതാ ഉദ്ധരിച്ച് ഇബ്നു ഖയ്യിമിനെ ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അതെ, കൊടുങ്ങോടത്ത് അംഗീകരിക്കൂല, അല്ലോടത്ത് അംഗീകരിക്കും. അത് തന്നെ മുജാഹിദ്, അതാ നേരത്തെ ഇവിടെ പറഞ്ഞു. അത് നിങ്ങളും ഷാഫിമാമിന് എല്ലാ വിഷയത്തിലും അംഗീകരിക്കുന്നു. അംഗീകരിക്കാതെ ഞങ്ങൾ എല്ലാ വിഷയത്തിലും അംഗീകരിക്കും. അദ്ദേഹത്തിന്റെ മുൻകാല അഭിപ്രായങ്ങളെ നിങ്ങൾ തള്ളുകയും പിൻകാലത്ത് ഒന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത്. അതെ, ഏതാ ഷാഫിമാമിന്റെ അഭിപ്രായം ആദ്യത്തോ പിന്നത്തോ? നിങ്ങൾ പറയുന്ന നിങ്ങൾ അവസാനത്തെ അഭിപ്രായം നിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഷാഫിമാമിന്റെ അഭിപ്രായത്തെ ഏതാ ഉദ്ധരിക്കുക? ഇമാം ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട് കതി ജദീദായ അഭിപ്രായങ്ങളാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഷാഫിമാമിന്റെ അഭിപ്രായം എന്താ? മറ്റതല്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയ ഞങ്ങൾ ഇബ്നു ഖയ്യിമിന് അംഗീകരിക്കും. ആയത്ത് ഹദീസിന് വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിലാ പറഞ്ഞത്. അതെ, ഹദീസാണ്. അതുപോലെ തന്നെ സലാം പറയണം എന്നുള്ളത് ഹദീസാണ്. ഹദീസുകളുടെയും ലോക മുസ്ലിങ്ങളുടെ അമലി എന്നുള്ളത് വേറെ തെളിവാ. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാ മൂപ്പർ പറഞ്ഞു. തെളിവ് പറഞ്ഞാൽ വെറും ഖുർആനും സുന്നത്തും അല്ല. നിങ്ങൾ തന്നെ വ്യവസ്ഥയിലും പറയേണ്ടല്ലോ തെളിവ് ഏതാ? ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. നീ ഇജ്മാഅ് എന്ന് പറഞ്ഞ തെളിവല്ലേ? ഇജ്മാഅ് എവിടെ പറഞ്ഞു? അമലിയായ ഇജ്മാഅ്. നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥ ചെയ്തുമ്പോ പറഞ്ഞാ മതിയോ തെളിവേതാ? ഒന്ന് ഖുർആന്, രണ്ടാമത്തെ സുന്നത്ത്, മൂന്നാമത്തെ ഇജ്മാഅ്, നാലാമത്തെ ഖിയാസ്. അപ്പൊ ഇജ്മാഅ് എന്നുള്ള തെളിവാ ഇബ്നുൽ ഖയ്യിമ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഖുർആനുണ്ട്, ഇന്തുസ്മിയു ഇല്ലാ മൻ യുഅ്മിനു ബിആയാത്തിന, ഖുർആനുണ്ട്. രണ്ടാമത്തേത് ഹദീസുണ്ട്. മൂന്നാമത്തേത് ഇജ്മാഅും ഉണ്ട്. മരിച്ചവർ കേൾക്കും എന്നതിന്, അതവർക്ക് ഉപകാരം കിട്ടും എന്നതിന്. പക്ഷെ ആർക്ക്? സത്യവിശ്വാസികൾക്ക്, സത്യനിഷേധികൾക്ക് അല്ല. അപ്പൊ ഇജ്മാഅ് അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഇജ്മാഅ് എന്ന് പറഞ്ഞ പ്രമാണമാണോ അല്ലേ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്നറിയാം, അല്ലെങ്കിൽ ഇല്ല എന്നറിയാം. രണ്ടാലൊന്ന്, മൂന്നാമത്തെ വർത്താനം അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. കോടതിയാണിത്. എന്തുണ്ട്? ഇജ്മാഅ് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിൽ? ഒരു വിഷയത്തിൽ ഇജ്മാഅ് സ്വീകരിക്കുന്നു, മറ്റേ സ്വീകരിക്കുക, അങ്ങനല്ല. ഇജ്മാഅ് എന്നാണ് ഇസ്ലാമിന്റെ ഒരു പ്രമാണം. ഇജ്മാഅ് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഉണ്ടോ? ആ, എന്നാ അതാ പറഞ്ഞതേ, മരിച്ചവര് കേൾക്കുന്നുള്ളിന് ഇജ്മാഅ് ഉണ്ട് നദി പറഞ്ഞു. ഇബ്നു ഖയ്യിമ് ഒറ്റക്ക് പറഞ്ഞു? ഒറ്റക്കല്ല, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, നിങ്ങളല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓലൊക്കെ പറഞ്ഞു ഇജ്മാഅ് ഉണ്ടായ ഞങ്ങൾ ഇല്ലാന്നുകൊണ്ട് ഇപ്പൊ ഇല്ലാതെയാവും. ഇവിടെ കഴിഞ്ഞു പോയ കഥയാണ് ഈ പറയുന്നത്. നിങ്ങൾ ഇല്ലാന്നുകൊണ്ട് ഇല്ലാതെ ആവില്ല, ലോകത്ത് നടന്ന ചരിത്രമാണ്. ചരിത്രങ്ങളിൽ യാഥാർത്ഥ്യം അല്ലാത്തതുകൊണ്ടാണ്. ഏത് ചരിത്രമുള്ള അത് യാഥാർത്ഥ്യമാണ്? ഖുർആനോടും സുന്നത്തിനോടും യോജിച്ച, അതുകൊണ്ട് അത് തെളിവായിട്ടാ പറയുന്നത്. ചരിത്രം പഠിക്കണം, പഠിച്ചിട്ട് ഞാൻ പിന്നെ പറയാം. ആ, ഒക്കെ പഠിച്ചു വരുന്ന ഊപ്പർക്ക് കുടുംബം ഒക്കെ പഠിക്കണം. അതിന്റെ മുമ്പ് പഠിക്കേണ്ട ചിന്തയൊന്നുമില്ല, കുടുങ്ങിയാ പഠിക്കണം. തന്നെ മുജാഹിദിന്റെ സ്വഭാവം, കുടുങ്ങിനോടുത്ത് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതാണ് മൗലൈമാരുടെ പരിപാടി. അപ്പൊ ഇജ്മാഅ് തെളിവാണോ അല്ലെ പഠിക്കണം എന്നാ പറഞ്ഞ് വ്യവസ്ഥ ചെയ്തും അങ്ങനെ ചെയ്തു. ഖുർആൻ, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. അപ്പൊ ഇജ്മാഅ് തെളിവാണോ അല്ലേ തന്നെ പഠിക്കണം എന്നാ പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചോളി, നമുക്ക് വരും അതല്ല. ആ, ഹലോ, സദസ്സിൽ നിന്നൊരു ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ചോദ്യകർത്താക്കൾ അവരുടെ പേര് സ്ഥലവും വ്യക്തമാക്കണമെന്ന്, അത് ചോദ്യകർത്താക്കൾ പരിഗണിക്കേണ്ടതാണ്.
എൻ്റെ പേര് അബ്ദുള്ള, നാട് മൂച്ചിക്കര. ഇവിടെ വിഷയാവതരണത്തിന് ഒരുപാട് ശാഖാപരമായ വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്. മൗലൂദ്, റാത്തീബ്, കുത്തുബിയത്ത് പോലത്തത്. എന്നാൽ ഞങ്ങൾക്ക് മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനുള്ളത് തൗഹീദ് ഷിർക്ക് എന്നുള്ളതാണ്. അതേ സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം തൗഹീദ് എന്നതാണല്ലോ. എന്നാൽ തൗഹീദ് ഷിർക്ക് എന്നതിൻ്റെ മാനദണ്ഡം ഒന്ന് വിശദീകരിച്ചു തന്നാൽ. തൗഹീദ് ഷിർക്കും ഇവർ പറഞ്ഞത് ശരിയാണ്. ഏറ്റവും കൂടുതൽ തർക്കമുള്ളത് തൗഹീദും ഷിർക്കുമാണല്ലോ. അതുകൊണ്ട് തൗഹീദിന്റെയും ഷിർക്കിന്റെയും മാനദണ്ഡം ഒന്ന് വിശദീകരിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ തന്നെ അതിന്റെ ഒരു മാനദണ്ഡം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ദൈതിയതാരാന്നറിയോ? കുഞ്ഞിതു മദനിയ. ഇതിന്റെ 102 പേജിൽ പറയുന്നു എന്താണ് ഷിർക്ക്. ഷിർക്ക് എന്താ തിരിഞ്ഞാ തൗഹീദ് തിരി. കാരണം തൗഹീദിന്റെ നേരെ മാറ്റാണ് ഷിർക്ക്, ഷിർക്കിന്റെ നേരെ മാറ്റാണ് തൗഹീദ്. യുഅറഫുൽ അഷിയാഉ ബി അൽദാദിഹാന, ഒന്ന് തിരിഞ്ഞാ അതിന്റെ നേരെ മാറ്റുള്ളതും തിരിയും. അതനുസരിച്ച് ഇതിന്റെ 102 പേജിൽ പറയുന്നു തൗഹീദ് അല്ല ഷിർക്ക് എന്താണ്. അപ്പൊ അതല്ലാത്ത തൗഹീദായിട്ടാണ് കുട്ടിയത്. ഇതൊക്കെ കേട്ടോ. എന്നാൽ മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കാണ്, ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ്. അപ്പൊ എന്താണ് ഷിർക്കായി പരിചയപ്പെടുത്തിയത്? മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കാണ്, അങ്ങനെ അല്ലാത്തതൊക്കെ തൗഹീദുമാണ് എന്നാണ് ഇപ്പൊ എന്റെ അർത്ഥം. കാരണം ഷിർക്കിന്റെ നേരെ മാറ്റാണ് തൗഹീദ്. അപ്പൊ മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങളിൽ മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കാണ്. അതേ മുജാഹിദ് തന്നെ ഇപ്പൊ ജിന്നേറ്റ് കൂടിയപ്പോ ഓലെ മാറ്റുക കണ്ടോളി. ഇതാ ഇതേതാ സാധനം. ഇതാ ഷിർക്കിന്റെ നിർവചനാണ് പോലും ചോദിച്ച് ഓരോ നിർവചന ഇപ്പൊ ഉറച്ചിട്ടില്ല, നമ്മളത് ഉറച്ചിട്ടു. ഇതാ ഇത് ഇസ്ലാഹി മാസികയാണ്. ഇതിനെ കാണാം മടവൂരികളും തൗഹീദും കുബൂരികളുടെ മുതലെടുപ്പ് എന്നൊക്കെ പറഞ്ഞ ഇത് ഈ ഇസ്ലാഹില്. ഇതിന് പറഞ്ഞ എന്താണ്? മനുഷ്യ കൈവിന് അതീതമായ കാര്യങ്ങള് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ചോദിക്കല് ഷിർക്കാന്നാ അള്ളാഹുന്റെ ഔലിയാക്കൾ എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയ. എന്നാ ഇപ്പൊ ഇവര് പറയുന്ന മനുഷ്യര് മനുഷ്യരല്ലല്ലോ ഇപ്പൊ ജിന്നു എന്നാണ്. ഇതാ ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കൈവിന് അതീതമെങ്കിലും, കേട്ടോ, ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കൈവിന് അതീതമെങ്കിലും അതിനെ അഭൗതികം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. ഏയ്, ജിന്നുകളെ കൈവന്നപ്പോ മനുഷ്യ കൈവിന് അതീനല്ല, അതീതാണ്. അങ്ങനെയാണെങ്കിലും അതിന് അഭൗതികം എന്ന് പറഞ്ഞുകൂടാ. എന്നിട്ട് പറയുന്നു അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആൾക്കും നൽകിയിട്ടുള്ള കഴിവാണല്ലോ. ഇതിന് പറഞ്ഞു അപ്പൊ മനുഷ്യ കൈവിന് അപ്പുറമുള്ള ചോദിക്കലാണ് ഷിർക്ക് എന്നാണ്. ഇപ്പൊ പറയുന്ന ജിന്നുകളോട് ചോദിക്കണം, ഒരു ജിന്നിന്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജിന്നുകളോട് അഭൗതികമായ നിലക്കുള്ള കഴിവുകൾ ചോദിക്കാനാ ഇപ്പൊ പറയുന്നത്. അപ്പൊ ജിന്നിനോട് ചോദിച്ചാൽ അത് തൗഹീദാണ്, ഒരു വലിയനോട് ചോദിച്ചാൽ അത് ഷിർക്കുമാണ്. അപ്പോ ശൈത്താന്മാരെയും ജിന്നുകളെയൊക്കെ പറ്റും, അള്ളാഹുന്റെ ഔലിയാക്കളെ പറ്റൂല എന്ന സ്ഥലത്താണ് ഇപ്പോൾ വഹാബിസം എത്തി നിൽക്കുന്നത്. അതേപോലെ തന്നെ തങ്ങളെ അടുത്ത് പോയാൽ ഷിർക്ക്, ഡോക്ടർ സുബൈറിന്റെ അടുത്ത് പോയാൽ തൗഹീദ്. ഇങ്ങനെയാണ് ഇപ്പോ ഡോക്ടറെ അടുത്ത് പോയാൽ തൗഹീദ്, ഡോക്ടറും തങ്ങളും ഇവിടെ ചെയ്യണ ജിന്നിനെ ഇറക്കല. അപ്പൊ തങ്ങളെ അടുത്ത് പോയാലോ? തങ്ങളെ അടുത്ത് പോയാലേ ഷിർക്കാണ്. അതേസമയത്ത് ഡോക്ടറെ അടുത്ത് പോയാലോ തൗഹീദ്. ഇങ്ങനെയാണ് ഇപ്പോ അഡ്രസ് നോക്കിയിട്ടാണ് ഇപ്പൊ ഷിർക്കും തൗഹീദും ഒക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇതിപ്പൊ ഷിർക്ക് എന്താണെന്നാണ് ഇതിൽ പറഞ്ഞു. ആ ഷിർക്ക് ഇപ്പൊ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിർവചനം, ഇതുവരെ ഉറച്ചിട്ടില്ല. എന്നാൽ ഇതേതാ സാധനം? ഇത് അൽമനാറാണ്. ഈ അൽമനാറിൽ അവർ എഴുതിയത് എന്താണ്? ഇതിൽ തൗഹീദ് എന്താണ്?
അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും തായ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം എന്ന് വരുന്നു. അപ്പോ അങ്ങേയറ്റത്തെ അനുസരണം, അതുപോലെ തായ്മ, അടിമത്തം ഇതൊക്കെ തന്നെ ആരാധനയാകണമെങ്കിൽ ആ ആർക്കാണോ തായ്മ കാണിക്കുന്നത് അതിന്റെ പിന്നിൽ ദിവ്യത്വം ദൈവമാണ് എന്ന ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം എന്നാണ് ഈ അൽമനാറിൽ പറയുന്നത്. അപ്പോ ഒരു സാധനം ദൈവമാണെന്ന വിശ്വാസത്തോടെ, ഇലാഹാണെന്ന വിശ്വാസത്തോടെ, സ്വയം പര്യാപ്തതയുണ്ട് എന്ന വിശ്വാസത്തോടെ അതിനോട് അർപ്പിക്കുന്നതാണ് ശിർക്ക്. അങ്ങനെ അല്ലാത്തത് തൗഹീദാണെന്നാണ് അൽമനാറിലും പറഞ്ഞു, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിലും പറഞ്ഞു. No.